കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മലയാളികളുടെ മനം കവർന്ന മഞ്ചേരി ബ്ലൈൻഡ് ബ്രദേഴ്സ് ഓർക്കസ്ട്രയുടെ ഹാസ്യോപഹാരം പോക്കർക്ക കുഞ്ഞാമി വിളിക്കുന്നു. അപ്പൊ നമ്മൾ കഥ ആരംഭിച്ചാലോ? ആരംഭിക്ക. ഇന്ന് നമ്മൾ ആദ്യമായിട്ട് പറയുന്ന കഥ ഒരു പഞ്ചാരന്റെ കഥയാണ്. പഞ്ചാരന്റെ കഥ? ആ എന്നാ പിന്നെ സർക്കാരിന്റെ കഥ അറിഞ്ഞൂടെ? എടാ വെല്ലപ്പൊടിന്റെ കഥ. എടാ ഈ എന്ത് പഞ്ചാരാന്ന കണക്കാക്കി? ഡ്രൈ ഷാപ്പിലും പലർക്ക് ഷാപ്പിലും ഒക്കെ കിട്ടണ പഞ്ചാര. എടാ ഞാൻ ആ പഞ്ചാരന്റെ കാര്യമല്ല പറയണേ, ഞാൻ ഈ മനുഷ്യന്മാര് കൊണ്ടെടുക്കണ കൽബിൽ കൊണ്ടെടുക്കണ ഒരു സൈസ് പഞ്ചാര ഉണ്ട്. ആ പഞ്ചാരനെ പറ്റിയാണ് പറയുന്നത്. പഞ്ചാര പഞ്ചാര എന്ന് പറഞ്ഞ പണ്ട് കാലത്ത് തന്നെ ഈ സംഗതി ഉണ്ട്. സംഗതി ഉണ്ട്. പക്ഷെ പണ്ടൊന്നും ഇതിന് പേര് പഞ്ചാരയല്ല. പണ്ടത്തെ നമ്മളെ വെല്ലിപ്പാരൊക്കെ കാലത്ത് പഴയ കാലത്ത് ഇതിന് പറഞ്ഞിരുന്ന പേരെന്താണെന്നറിയൂ? എനിക്കറിയില്ല. കിർഫ. കിർഫ? ആ ഇതെന്ത് പേരാണ്ട കിർഫ? കിർഫ എന്ന് പറഞ്ഞാൽ നമ്മളെ വല്ലിപ്പാര് പറഞ്ഞിരുന്ന പേരാണ്. അപ്പൊ ഉദാഹരണം പറയാം. എന്റെ മോളോട് എന്റെ മോന് കിർഫ. അങ്ങനല്ല, എന്റെ മോളോട് എന്റെ മോന് കിർഫ. എടാ അങ്ങനെ വരുമ്പം തന്നെയാണ് പ്രശ്നം. ആഹ്, ഇപ്പൊ എന്റെ മോളോട് എന്റെ മോന് കിർഫ ഉണ്ടാകുക എന്ന് പറഞ്ഞാൽ അത് രക്തബന്ധത്തിന്റെ പേരില്ല. അതാണ് നേരെ മറിച്ച് എന്റെ മോളോട് എന്റെ മോന് കിർഫ തോന്നിയാല് അതിനാണ് പഞ്ചാര പഞ്ചാര എന്ന് പറയുന്നത്. നമ്മളെ വല്ലിപ്പാര കാലത്ത് പറയും കിർഫ. അങ്ങനെ കൊറേ കാലങ്ങളൊക്കെ പിന്നിട്ട് ജനങ്ങളൊക്കെ വിദ്യാസമ്പന്നരായപ്പോ ജനങ്ങൾക്കൊക്കെ ഒരു തോന്നൽ വന്നു, ഇതിന്റെ പേര് ഇതൊന്ന് മാറ്റണം, ഇത് ശരിയല്ല, ഇത് പണ്ടുള്ള ഒരു പഴഞ്ചൻ പേരാണെന്ന് തോന്നി. അങ്ങനെ ജനങ്ങൾ അതിന്റെ പേരിൽ ഒരു ചെറിയ വ്യത്യാസം വരുത്തി. സ്നേഹം. സ്നേഹല്ല, സ്നേഹം. ആ സ്നേഹം എന്ന് പറയുമ്പോഴേ കുറച്ച് കാറ്റ് ദമ്പില് ഫ്രീ ആയിട്ട് പോവില്ലേ? അതുകൊണ്ട് സ്നേഹം എന്ന് പറഞ്ഞാ മതി. മനസ്സിലായി? കുറച്ചും കൂടി കാലം കഴിഞ്ഞ് കഴിഞ്ഞ് ജനങ്ങൾ ഒന്നുകൂടി പുരോഗമിച്ചു. പുരോഗമിച്ചു. പുരോഗമിച്ചപ്പോ ജനങ്ങൾക്ക് വീണ്ടും തോന്നി ഇതിന്റെ പേര് പഴഞ്ചനാണ്, ഒന്നും കൂടി മാറ്റണം. അതിലാണ് ജനങ്ങൾ ഇതിന്റെ പേര് പ്രേമം എന്നാക്കി മാറ്റി. കുറച്ച് ദമ്മില്. ആ കുറച്ച് ദമ്മില് പറയാൻ വേണ്ടി. ദമ്മിലിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാലഘട്ടത്തിലാണ് അരി തീരെ കിട്ടാനില്ലാതായി. ജനങ്ങളൊക്കെ ഗോതമ്പ് ചോളം മുതലായ സാധനങ്ങൾ തിന്നാൻ തുടങ്ങി. തിന്നാൻ തുടങ്ങിയപ്പോ ജനങ്ങൾക്ക് കപ്പാസിറ്റി വളരെ കുറഞ്ഞു. കുറഞ്ഞത് അപ്പോ ജനങ്ങള് മനസ്സിലാക്കി ഇനി പ്രേമം എന്ന് പെട്ടെന്ന് നമുക്ക് പറയാനുള്ള ദമ്മ് നഷ്ടപ്പെട്ടിട്ടുണ്ട്, അതുകൊണ്ട് നമുക്ക് ഇതിന്റെ പേര് ഒന്നും കൂടി മാറ്റാന്നുള്ള അഭിപ്രായം. അന്ന് കൊടുത്ത പേരാണ് പഞ്ചാരടി. പഞ്ചാരടിയോ? ആ പഞ്ചാരടി എന്ന് പറഞ്ഞാല് പഞ്ചാരടി തുടങ്ങിയപ്പോ വേറെ ചില ചില അടികളൊക്കെ ചില ചില ഭാഗത്തുനിന്ന് ചില ആളുകൾക്കൊക്കെ കിട്ടി. ആളെ പേര് പറയണ്ട, അറിയണ്ട. അതിൽ അടി ഒഴിവാക്കിയിട്ട് വെറും പഞ്ചാരയാക്കി. ആ പേരാണ് ഇപ്പൊ ഇന്ന് നിലവിലുള്ളത്. ശരി. ഇനിയിപ്പോ കുറച്ചു കാലം കഴിയുമ്പോ ഈ പറഞ്ഞ മാതിരി ശർക്കര ആയിക്കൂടായില്ല. ഇല്ല. അപ്പൊ ഇന്ന് നമ്മള് ആദ്യമായിട്ട് പറയുന്ന കഥ പഞ്ചാരന്റെ കഥയാണ്. ശരി. ഈ കഥയിലെ കഥാപാത്രങ്ങൾ ആരാന്ന് എനിക്ക്? ആരാണ്? കോട്ടയത്തുകാരൻ കുഞ്ഞിപ്പോക്കരക്കി. പോക്കരക്കി. കോഴിക്കോട്ടുകാരി കുഞ്ഞാമിനി തമ്പിലാണ് പഞ്ചാര ചാക്കരക്കി. ശരി. അതിൽ പറഞ്ഞു കേട്ടോ. കോട്ടയത്തിന്ന് വന്നൊരു കുഞ്ഞി പോക്കരയോർത്തേ നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമി താത്തയ്ക്ക് പ്രേമം മൂത്ത്, ചെറിയൊരു പ്രേമം മൂത്ത്. കോട്ടയത്തിന് വന്നൊരു കുഞ്ഞി പോക്കരയോർത്ത് നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമി താത്തയ്ക്ക് പ്രേമം മൂത്ത്, ചെറിയൊരു പ്രേമം മൂത്ത്. മാത്രല്ല പ്രേമം പഴുത്തു. എന്താ പ്രേമം? വല്ല ചക്കറ്റുള്ള പഴുക്ക. പിന്നെന്തായി? എടാ കോട്ടയത്തുകാരൻ കുഞ്ഞിപ്പോക്കരിക്ക കോഴിക്കോട് എന്തിനാ വന്നേന്ന് എനിക്കറിയാം. ഇല്ല. എന്നാ അതാണ് ഈ ആദ്യമായിട്ട് അറിയണ്ടത്. കോട്ടയത്തുകാരൻ കുഞ്ഞിപ്പോക്കരക്ക ഒരു കരിങ്കൽ തൊഴിലാളിയാണ്. തൊഴിലാളിയാണ്. മൂപ്പരെ പണി കരിങ്കല്ല് പൊട്ടിക്കല. അപ്പൊ വലിയ പാറക്കല്ലുകൾ പൊട്ടിക്കാൻ വിദഗ്ധനാണ് നമ്മളെ കുഞ്ഞിപ്പോക്കരക്ക. കോഴിക്കോട് കടൽ വിത്ത് എട്ടാൻ വേണ്ടിയിട്ട് ലേശം കല്ലിന്റെ അർജന്റ് ആവശ്യം ഉണ്ടായി. അങ്ങനെ കല്ല് പൊട്ടിക്കാനാണ് നമ്മളെ കുഞ്ഞിപ്പോക്കരൊക്കെ കോഴിക്കോട് വന്നത്. കല്ല് പൊട്ടിക്കാൻ വേണ്ടി വന്ന കുഞ്ഞിപ്പോക്കരക്കാനെ
കോഴിക്കോട്ടുകാരി കുഞ്ഞാമിനെ കണ്ടുമുട്ടി. കണ്ടുമുട്ടി കണ്ടുമുട്ടി എന്ന് മാത്രമല്ല ഇവര് തമ്മിൽ പ്രേമം മൂത്തു. ആ കുഞ്ഞാമി എന്ന് പറഞ്ഞ ആരാണ്? കുഞ്ഞാമി ആരാണ്? കുഞ്ഞാമി പെണ്ണാണ്. അത് മനസ്സിലായി. പെണ്ണന്നെ കുഞ്ഞാമിയല്ലേ പേര്. എടാ കുഞ്ഞാമിക്ക് എന്താ പണി? നിനക്കറി. പിന്നെ എന്താണ് പണി? പഞ്ചാരടിക്കൂപ്പര് മൂത്തേരക്ക് ജീവിക്കാനുള്ള തൊഴിലാണ് ഈ ചോദിക്കണ്. അതെന്താണ്? അതായത് കുഞ്ഞാമി എന്ന് പറഞ്ഞ കോഴിക്കോട്ടങ്ങാടിയത്തെ ഒരു ഫേമസ് കുത്തുകാരത്തിയാണ്. ഫേമസ്? ആ ഫേമസ് എന്ന് പറഞ്ഞ പ്രശസ്തയായ ഒരു കുത്തുകാരത്തിയാണ്, പേരെടുത്ത കുത്തുകാരി. കോഴിക്കോടുള്ള ഒരുവിധം ജനങ്ങളൊക്കെ നമ്മളെ കുഞ്ഞാമി താത്താനെ വിളിച്ചിരുന്നു, കുത്തിച്ചിരുന്നു. പക്ഷേ കാലം പുരോഗമിച്ചതോടുകൂടി കുഞ്ഞാമി താത്താനെ ആരും കുത്താൻ വിളിക്കാതായി. വയസ്സായതുകൊണ്ട് ഓടാവണം. എടാ റൈസ് മില്ല് വന്നുകൊണ്ട് ആളുകളൊക്കെ മില്ലിക്ക് കൊടുത്തായക്കിൽ ഒടുങ്ങിപ്പോയി. കോതമ്പം കുത്തണ കാര്യം വെറുതെ അല്ല. ഈ ജെയിംസ് ബോണ്ടിന്റെ വാരി ഇങ്ങനെ നീളം കൂടാതെ നിക്കണേന്റെ ഉദ്ദേശം. അപ്പൊ കുഞ്ഞാമി താത്താക്ക് ജനങ്ങളൊക്കെ ഇങ്ങനെ മില്ലിക്ക് കൊടുത്താക്കാൻ തുടങ്ങിയപ്പോ കുഞ്ഞാമി താത്താക്ക് പണിയില്ലാതായി. പണിയില്ലാതായപ്പോ എന്തെങ്കിലും ഒരു ജീവിക്കാൻ ഒരു തൊഴിൽ വേണല്ലോ എന്നുള്ള നിലക്ക് കല്ല് കയറ്റാൻ ഇറങ്ങിയതാണ്. ഈ അവസരത്തിലാണ് കല്ല് കയറ്റിനോടുത്തുനിന്നാണ് നമ്മളെ കുഞ്ഞിപ്പോക്കരിക്കാനേറ്റ് കണ്ടുമുട്ടിയത്. അങ്ങനെ കുഞ്ഞിപ്പോക്കരാക്കാനൊന്നും പ്രേമിച്ചാ തിരക്കേടില്ല എന്നുള്ള തോന്നലിൽ നമ്മളെ കുഞ്ഞാമി താത്ത എന്തൊക്കെ ചെയ്തു എന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്ത്? കാലത്തെഴുന്നേറ്റ് കുളി കഴിഞ്ഞി കാര്യത്തിൽ അവളൊന്ന് ചമഞ്ഞൊരുങ്ങി. കാലത്തെഴുന്നേറ്റ് കുളി കഴിഞ്ഞി കാര്യത്തിൽ അവളൊന്ന് ചമഞ്ഞൊരുങ്ങി. കവിളത്ത് പൗഡർ മിനുമിനുങ്ങി കൈ രണ്ടിലും കൂപ്പി വളകിലുങ്ങി. കൊണ്ട് കൊണ്ട് പെണ്ണിന്നൊരേ വരവുണ്ട് കണ്ടാലവൾ പൂച്ചണ്ട്. എന്തുകൊണ്ടും അവൾ ഒരു സുന്ദരിയാണ്. അതുകൊണ്ട് കോട്ടയത്തിൽ വന്നൊരു കുഞ്ഞി പോക്കരയോടേ നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമി താത്തയ്ക്ക് പ്രേമം മൂത്ത്, അചെറിയൊരു പ്രേമം മൂത്ത്. ക്കാനെ പ്രേമിക്കാൻ വേണ്ടി നമ്മളെ കുഞ്ഞാമി താത്ത രാവിലെ തന്നെ എഴുന്നേറ്റ് പല്ല് തേപ്പൊക്കെ കഴിഞ്ഞ് കക്കൂസ് പോയി കട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞു. കക്കൂസ് പോയി കട്ടൻ ചായ കുടിക്കും. ചേടാ കക്കൂസ് പോയി വന്ന് കട്ടൻ ചായ കുടിക്കാൻ സമയമില്ലാത്തോണ്ട് ചുരുക്കി പറയണം. കട്ടൻ ചായ കുടിയൊക്കെ കഴിഞ്ഞ് മൂത്തേരൊന്ന് പോയി കുളിച്ച് കുളിച്ച് തലയില് പൗഡറൊക്കെ ഇട്ട് ഹെയറോയിലൊക്കെ ഇട്ട് മൗത്ത് പൗഡർ ഇട്ട് ഇട്ട് കണ്ണില് കൺമഷി ഇട്ട് കയ്യുമ്മ വളട്ട് കാലുമ്മ പാദസരട്ട്. എന്തിടലുള്ളത്? ഒരു അവസാനത്തിടൽ. അവസാനത്തിടല് എന്ന് പറഞ്ഞപ്പൊ ഞമ്മളെന്ന് പറഞ്ഞ ബോയ്സ് ആണുങ്ങളാണ്. ആണുങ്ങളാണ് നമ്മളെ വാരിയല്ലേ. നമ്മക്ക് എന്ന് പറഞ്ഞ ഒരു പാന്റ് ഒരു ഷർട്ട് ഇടാണ്ടാവുള്ളൂ. അത്ര നേരെ മറിച്ച് പെണ്ണുങ്ങൾക്ക് അങ്ങനെയല്ല. അല്ലല്ല മൈലാഞ്ചി വള ചുറുമ ഇങ്ങനെ പലതും ഇടാണ്ടാവും. പലതും ഉണ്ടാവും. ചുരുക്കി പറഞ്ഞാൽ എല്ലാവിധ അണിഞ്ഞൊരുക്കങ്ങളും കഴിഞ്ഞ് നമ്മളെ കുഞ്ഞാമി താത്ത കോഴിക്കോട്ടങ്ങാടിക്ക് ഇങ്ങനെ ഇറങ്ങുകയാണ്. എന്തിന്? എന്തിനാണ്? നമ്മളെ കുഞ്ഞിപ്പോക്കരാക്കാനൊന്ന് പ്രേമിക്കാൻ വേണ്ടി. അതാണ് പറഞ്ഞത്. കാലത്തെഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കാര്യത്തിൽ അവളൊന്ന് ചമഞ്ഞൊരുങ്ങി. കാലത്തെഴുന്നേറ്റ് കുളി കഴിഞ്ഞ് കാര്യത്തിൽ അവളൊന്ന് ചമഞ്ഞൊരുങ്ങി. കവിളത്തെ പൗഡർ മിനുമിനുങ്ങി കൈ രണ്ടിലും കൂപ്പി വളകിലുങ്ങി. കൊണ്ട് കൊണ്ട് പെണ്ണിന്നൊരു വരവുണ്ട് കണ്ടാലവൾ പൂച്ചണ്ട്. എന്തുകൊണ്ടും അവൾ ഒരു സുന്ദരിയാണ്. അതുകൊണ്ട് കോട്ടയത്തിൽ വന്നൊരു കുഞ്ഞി പോക്കരയോർത്ത് നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമി താത്തയ്ക്ക് പ്രേമം മൂത്ത്, ചെറിയൊരു പ്രേമം മൂത്ത്. കുഞ്ഞാമി താത്താനെ പറ്റി പറയുകയാണെങ്കിൽ ഒട്ടനവധി കാര്യങ്ങൾ പറയാനുണ്ട്. സമയമില്ലാത്തോണ്ട് ഞാൻ വളരെ ഷോർട്ട് ആക്കി പറയാം. 10-16 അംഗങ്ങളുള്ള കുടുംബത്തിൽപ്പെട്ട ഒരു പെണ്ണാണ് നമ്മളെ കുഞ്ഞാമി. പക്ഷേ കുഞ്ഞാമി മാത്രമുള്ളൂ ആ കുടുംബത്തിൽ ഒരു നല്ല പെണ്ണ്. ബാക്കി 15 ആളുകളും മഹാബഹീലന്മാരാ. മനസ്സിലായില്ല? വിഷ്കന്മാരാണ്ടാ.
ഒരു മനുഷ്യന് ഒരു ഉപകാരം ചെയ്യാത്ത ഒരു സൈസ് ഹംകേള. നേരെ മറിച്ച് കുഞ്ഞാമിന്റെ സ്വഭാവം അങ്ങനെയല്ല. ഏതൊരാള് വന്ന് എന്ത് സംഗതി കുഞ്ഞാമി താത്താനോട് ആവശ്യപ്പെട്ടാലും പിന്നെ വാന്ന് പറയില്ല. അപ്പ കൊടുക്കും. എന്താ അപ്പ കൊടുക്കും? എടാ അടുത്ത വരിയിൽ കഞ്ഞിച്ചിട്ടില്ല എന്നറിഞ്ഞു. അറിഞ്ഞു. കുടിക്കാൻ എടുത്തു വെച്ച കഞ്ഞിയാണെങ്കിലും അച്ഛയിലും എടുത്തു കൊടുക്കും. കൊടുക്കും. അടുത്ത വരിയിൽ വിറകില്ല എന്നറിഞ്ഞു. അറിഞ്ഞു. രണ്ടു വള്ളി വിറക് കൊടുത്ത് സഹായിക്കും. സഹായിക്കും. അടുത്ത പരക്കാരൻ കുട്ടിനെ ആശുപത്രിയിൽ കൊണ്ടവൻ പൈസ ഇല്ലാതെ ബുദ്ധിമുട്ടിയിക്കണെന്ന് അറിഞ്ഞാൽ 10-50 കൊടുത്ത് സഹായിക്കും. ഹവർക്കെട്ടുള്ള കാലഘട്ടല്ലേ. ഹവർക്കെട്ടായ സമയത്ത് ഏതെങ്കിലും ചെറുപ്പക്കാരോ വയസ്സന്മാരോ മുത്തിയാരോ അമ്പരത്തിൽ കൂടി ഇങ്ങനെ തട്ടി തടഞ്ഞ് വെളിച്ചല്ലാതെ പോണ് കണ്ടാ മതി. വിളിച്ചു വരുത്തി കൊടുക്കും ഒച്ച കേട്ടാൽ. എന്താ ചൂട്ടോ മെഴുകിതിരിയോ കൊടുക്കും എന്നാ വെളിച്ചത്തിന്. എന്റെ വാര്യോ എന്റെ വാര്യോ അല്ലല്ലോ ജനങ്ങൾക്ക് കണ്ണു കാണണ്ട് നടന്നു പോണെങ്കിൽ. അപ്പൊ അത്രക്കും നല്ലൊരു സ്വഭാവമാണ് നമ്മളെ കുഞ്ഞാമിന്റെ സ്വഭാവം. സ്വഭാവം കുഞ്ഞാമിന്റെ സ്വഭാവത്തിനെ പറ്റി പറഞ്ഞു കേട്ടു. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. എന്താണ് എന്താണ് 60 വയസ്സായ ഈ ഹംകിനെ ആരാണ് പഞ്ചാര അടിക്കണേ എന്നാണ് എന്റെ പ്രശ്നം. എടാ വയസ്സ് 60 നോ പ്രോബ്ലം. അതായത് പ്രശ്നമില്ല. വയസ്സ് 60 ആയിക്കണെങ്കിലും കൂടി കുഞ്ഞാമിത്താത്താന്റെ ആ സംഗതി ഉണ്ടല്ലോ, ആ സംഗതി, ആ ബാല്യം, ബാല്യം അതിങ്ങനെ സ്റ്റഡി പോസ്റ്റിൽ നിൽക്കുക. കാരണം ഞാൻ പറയണതിന് മുമ്പ് ഇങ്ങോട്ട് മുറത്ത് കേറിക്കൊത്തിയാലോ. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുട്ടികളില്ലാത്തൊരു സൈസാണ്, നമ്മളെ കുഞ്ഞാമ്മിക്കൊരു കണ്ണ് പീസാണ്. ഒരു കണ്ണുമില്ലേ? എടാ ഒരു കണ്ണും പീസ നമ്മളെ മാതിരി തന്നെ. നമ്മക്ക് രണ്ട് കണ്ണും പോക്കാണ്. കുഞ്ഞാമിക്കൊരു കണ്ണ് പീസ. ശരി. എങ്കിലും കുഞ്ഞാമിനെ കുറ്റം പറയാൻ മാത്രം നമ്മളില്ലെങ്കിലും പറയാം. കുട്ടികളില്ലാത്തൊരു സൈസാണെന്ന് പറഞ്ഞ മുത്തിയൊരു മച്ചിയാണ്, ഇതുവരെ പ്രസവിച്ചിട്ടില്ല. ഇല്ല. ഏറെ ആണുങ്ങളും ഈ കാലത്തിലിടക്ക് കുഞ്ഞാമി താത്താനൊന്ന് പ്രസവിപ്പിച്ച് കാണാൻ ആഗ്രഹിച്ചിട്ടുണ്ട്. പക്ഷെ സംഗതി നടന്നിട്ടില്ല. അതുകൊണ്ടാണ് കുഞ്ഞാമിത്താത്താക്ക് വയസ്സ് 60 ആയിക്കണെങ്കിലും കൂടി പ്രശ്നമല്ല എന്ന് പറയാൻ കാരണം. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുടുംബത്തിൽ അലിവുള്ള മനസ്സാണ്, കുറഞ്ഞതൊരറുപത് വയസ്സാണ്. കുട്ടികളില്ലാത്തൊരു സൈസാണ്, നമ്മുടെ കുഞ്ഞാമിക്കൊരു കണ്ണ് പീസാണ്. ഒരു കാലിനൽപ്പം വന്ന് വന്ന് ഇല്ല അവൾ തിരുപന്ത്. പന്തുല്ല എന്ന് പറഞ്ഞാ വയസ്സ് 60 പന്തൊക്കെ വന്ന് മടങ്ങിപ്പോയി. മനസ്സിലായ ഉണ്ട്. ഒരു കാലിനൽപ്പം വന്ന് ഇല്ല അവൾ തിരുപന്ത്. എങ്കിലും കുഞ്ഞാമ്മിക്ക് റങ്കി വരുത്തുണ്ട്. ആരോട്? എന്നോട്. എന്റെ വാപ്പാനോട്. ആ കുഞ്ഞിപ്പോക്കരക്കാനോട്. എന്താ കാരണം എന്നറിയാൻ? എന്താണ് കുഞ്ഞിപ്പോക്കരാക്കാന്റെ ബ്യൂട്ടി? ആ സൈസ ബ്യൂട്ടി, ബ്യൂട്ടി എന്ന് പറഞ്ഞ ഭംഗി. കുഞ്ഞിപ്പോക്കരാക്ക വയസ്സനാണെങ്കിലും കൂടി വളഞ്ഞിട്ടില്ല. അതായത് മൂപ്പര് വളഞ്ഞിട്ടില്ല. മൂപ്പര് വളഞ്ഞിട്ടില്ല. കാരണം എന്താന്ന് ചോദിച്ചാ മൂപ്പര് രാസവളം തന്നിട്ടില്ല. രാസവളം? അപ്പൊ നമ്മളൊക്കെ രാസവളം. എടാ നമ്മളൊക്കെ രാസവളത്തിന്റെ യഥാർത്ഥ മക്കളല്ലേ. നമ്മളൊക്കെ വയറ്റിക്ക് ദിനം പ്രതി രാസവളല്ലേ വന്നുകൊണ്ടിരിക്കണത്. അല്ലല്ല. നമ്മളൊക്കെ ചോറ് ആൻഡ് കഞ്ഞി ആൻഡ് ബിരിയാണി. ആ ചോറ് ആൻഡ് കഞ്ഞി ആൻഡ് ബിരിയാണി ഒക്കെ തിന്നുമ്പോ തന്നെ ആ രാസവളം വയറ്റിലെത്തല്. എങ്ങനെയാണ്? അപ്പൊ ഈ റേഡിയോനൊന്നും തുറക്കല്ലേ. റേഡിയോ തുറന്നാ ഉടനെ കേക്ക ആന ചീർണമായ ഒരു ശബ്ദം, അതിന്റെ പുറകിലൊരു പരസ്യം. വിളവ് സമൃദ്ധമാക്കാൻ പാറ്റംബോസ് 20-20. ലാഭം കൂടുതൽ നേടാൻ പാറ്റംബോസ് 20-20. എല്ലാ കർഷകരും കൂടുതൽ വിശ്വസിക്കുന്ന വളം പാറ്റംബോസ് 20-20. ഇതിന്റെ പുറത്ത് രാവിലെ 7:25 വാർത്ത തുടങ്ങണതിന് മുമ്പ് വേറൊരു പരസ്യം. മുഞ്ഞ തണ്ടു തുരപ്പൻ പുഴു നെല്ലിന്റെ രണ്ട് പ്രധാന ശത്രുക്കൾ രണ്ടിനെയും നശിപ്പിക്കുന്നു, നെല്ലിനെ രക്ഷിക്കുന്നു, മനുഷ്യനെ കൊല്ലുന്നു. നുവാക്രോൺ. നുവാക്രോൺ. ഇതൊക്കെയല്ലേ നമ്മളെ വയറ്റില് ദിനം പ്രതി എത്തണത്. അപ്പോ നട്ടെന്നൊരു രാസവളം, നേരെ പിറ്റിയെന്നൊരു രാസവളം, 3 ദിവസം കഴിഞ്ഞാ മുക്കൂട്ട് രാസവളം, കൊയ്യാൻ നേരത്തെ ഒരു കോംപ്ലക്സ് വളം, കോംപ്ലക്സ് വളം, ഇതൊക്കെ കൂടി ആവുമ്പോഴേക്കെ നെല്ല് കൊയ്തെടുക്കാൻ പറ്റുള്ളൂ. കാരണം ഇന്നത്തെ വിത്ത് ആ സൈസാണ്. അശ്വതി, മാലതി, ജ്യോതി, അന്നപൂർണ, കൾച്ചർ, ത്രിവേണി എന്ന് വേണ്ട പേര് പറയാൻ കിട്ടാത്ത പല വിത്തുകളും ഉണ്ട്. കുഞ്ഞിപ്പോക്കിരാക്കാന്റെ കാലത്താണെങ്കിലും ആണെങ്കിലും കുട്ടൻ, തൊണ്ണൂറാൻ, ഓണാട്ടൻ, ആമങ്കാരി, തവളക്കണ്ണൻ,
ആര്യൻ ഇതൊക്കെയാണ് ആ കാലത്ത്. ഇന്ന് ആര്യൻ എന്ന് പറഞ്ഞാൽ കുട്ടികൾ ചോദിച്ചു എവിടെയാ കളിക്കണേ, കാരണം ആര്യൻ എന്ന് പറഞ്ഞ സിനിമയാണ് ഇന്ന്. പണ്ടൊക്കെ നെല്ലിയിരുന്നത് മനസ്സിലായ. അപ്പോ കുഞ്ഞിപ്പോക്കിരാക്കാന്റെ കാലത്ത് ഈ കൃത്രിമ സാധനങ്ങളൊന്നുമില്ല, അതുകൊണ്ട് കുഞ്ഞിപ്പോക്കിരാക്ക വയസ്സനാണെങ്കിലും കൂടി ആള് സ്റ്റഡിയിലാണെന്നാ പറയുന്നത്. വയസ്സാണെങ്കിലും കുഞ്ഞിപ്പോക്കെരുക്ക വളഞ്ഞിട്ടില്ല നല്ല മിടുമിടുക്ക. വയസ്സാണെങ്കിലും കുഞ്ഞിപ്പോക്കെരുക്ക വളഞ്ഞിട്ടില്ല നല്ല മിടുമിടുക്ക. വെള്ളി ചുരുൾ തലമുടി റെഡിക്കാം, ഇല്ലി പിരിമീശയും സ്റ്റടിക്കാം. പിന്നെ പിന്നെ പല്ലില്ലയെങ്കിലും തന്നെ പറയാനദ്രേപം പൊന്നെ. പത്തിറാസി കുറയ തുരത്ത് കുഞ്ഞിപ്പോക്കെരുക്ക കോട്ടയത്തിൽ വന്നൊരു കുഞ്ഞിപ്പോക്കരയോ. നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമി താത്തയ്ക്ക് പ്രേമം മോത്ത് അലറിയൊരു പ്രേമം മോത്ത്. സംഗതി ഇങ്ങനെയൊക്കെ തന്നെയാണെങ്കിലും കൂടി നമ്മളെ കുഞ്ഞിപ്പോക്കരുക്കാക്ക് നാട്ടിൽ തന്നെ അടങ്ങി നിന്ന് ഒരു കല്യാണമൊക്കെ ചെയ്ത് ഗവൺമെന്റ് പറഞ്ഞ കണക്കിന് ഒന്നോ രണ്ടോ കുട്ടികളൊക്കെ ആയി ഒരു കുടുംബമായിട്ട് ജീവിക്കാനുള്ള ഒരു ഭാഗ്യം അള്ള കൊടുത്തിട്ടില്ല. കാരണം അയാള് മരിച്ചുപോയ മരിച്ചുപോയതുകൊണ്ടല്ല. മൂപ്പരൊരു സഞ്ചാരിയാണ്. സഞ്ചാരി എന്ന് പറഞ്ഞാൽ ഞങ്ങളവിടെ ഒരു വീടുണ്ട്, പിന്നെ സിനിമയുണ്ട്. എടാ സഞ്ചാരി സഞ്ചാരി എന്ന് പറഞ്ഞാൽ വേൾഡ് സർക്കിറ്റ് മാൻ എന്ന് പറയും ഇംഗ്ലീഷ്. മലയാളത്തിലോ? മലയാളത്തിൽ എന്താന്ന് ചോദിച്ചാല് ലോക സർക്കിറ്റുകാരൻ. മൂപ്പരി കരിങ്കല്ലിന്റെ പണിയേറ്റ് പല ഭാഗത്തേക്കും ഇങ്ങനെ സർക്കിറ്റ് അടിച്ച് പോവുകയാണ്. അതുകൊണ്ട് മൂപ്പര് കോട്ടയത്ത് സ്വന്തം നാട്ടിൽ അധികം അടങ്ങി നിന്നിട്ടില്ല. അതുകൊണ്ട് തന്നെ മൂപ്പര് അധികം കല്യാണമൊന്നും ചെയ്തിട്ടില്ല എന്നാ പറയുന്നത്. കുഞ്ഞിപ്പോക്കിരിക്കാനെ പറ്റി പറഞ്ഞു കേട്ടില്ല? പല നാടുകറങ്ങിയും മനമടുത്ത് പതിനാല് പെണ്ണ് കെട്ടി മൊഴി കൊടുത്ത്. പതിനാല് പെണ്ണ്? പതിനാല് പെണ്ണിട്ടുള്ള സൗകര്യം ആ സാധുവിന് കിട്ടിയിട്ടുള്ളു നാട്ടിൽ അടങ്ങിക്കാത്തോണ്ട്. ഇനി മൂപ്പര് നാട്ടിൽ അടങ്ങി നിൽക്കുകയാണെങ്കിൽ ഇതിലേറെയൊക്കെ കെട്ടും. കെട്ടും കെട്ടും മനസ്സിലായ. എന്നാ നമ്മളെ കുഞ്ഞാമിത്താത്ത ഈ കാര്യത്തിൽ വലിയൊരു മോശമല്ല. ഇല്ല പതിരല്ല കുഞ്ഞാമിനാക്കുമ്പത്ത് പതിമൂന്ന് മാരനായിതിനോടത്ത്. കുഞ്ഞാമിത്താത്താക്ക് പോക്കെടുക്കാനെ കിട്ടുകയാണെങ്കിൽ പതിമൂന്നാമത്തെ വരനാണെന്നാ പറഞ്ഞത്. അതെന്താ പറഞ്ഞത്? പല നാട് കറങ്ങിയും വനമടുത്ത് പതിനാല് പെണ്ണ് കെട്ടി മൊഴി കൊടുത്ത്. പതിരല്ല കുഞ്ഞാമിനാ കുമ്പത്ത് പതിമൂന്ന് മാരനായിരുന്നോടത്ത്. പോരെ ഇനി എന്ത് വേണം വേറെ? എന്താണിഹാലും അല്ലാത്ത ദുനിയാവിൽ ഇല്ലാത്ത കഥയത് കോട്ടയത്തിൽ വന്നൊരു കുഞ്ഞി പോക്കരയോ. നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമി താത്തയ്ക്ക് പ്രേമം മോത്ത് അചെറിയൊരു പ്രേമം മോത്ത്. കോട്ടയത്തിൽ വന്നൊരു കുഞ്ഞി പോക്കരയോ. നമ്മുടെ കോഴിക്കോട്ടൊരു കുഞ്ഞാമി താത്തയ്ക്ക് പ്രേമം മോത്ത് അലറിയൊരു പ്രേമം മോത്തേ. എന്തായി പറഞ്ഞത്? വല്ലാത്ത ദുനിയാവിൽ ഇല്ലാത്ത കഥ ഇത്. അതായത് ഈ ദുനിയാവിൽ സംഭവിക്കാത്തൊരു കഥയാണ്. അതിനപ്പത്രയും നേരെ ഇവിടെ നമ്മള് എടാ നിന്നെന്ന് പറഞ്ഞാല് ഇത് ആദ്യം തന്നെ പറഞ്ഞാൽ ഇതിന് സസ്പെൻസ് പോയി പോയി. ഇതില്ലാത്ത കഥയാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു കഥ ആരെങ്കിലും തുടങ്ങലുണ്ടോ? അത് ശരിയാ. കഥ ഇല്ലാത്തതാണെന്ന് ലാസ്റ്റാണ് മനസ്സിലാകല്. കഥയിൽ ചോദ്യമില്ലാതെ കേട്ടിട്ടില്ലേ? അപ്പൊ ഇത് സസ്പെൻസ് കഥയാണ്. കഥ ലാസ്റ്റ് പോകയാണ് മനസ്സിലായ. ആ കുഞ്ഞിപ്പോക്കരാക്കാൻ ഈ കുഞ്ഞാവിൻ്റെതും അല്ല കഥ. അല്ല കഥ എന്ന് പറഞ്ഞാല് പറഞ്ഞാല് 1900 വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാൻ നടത്തിയത് ആ ഒരു ബസ് യാത്രയാണ് അടുത്തതായിട്ട് പറയുന്ന കഥ. മനസ്സിലായ. വളരെ കൊല്ലങ്ങൾക്ക് മുമ്പ് എന്ന് പറഞ്ഞാൽ അന്ന് ഇജൊന്നും ജീവിച്ചിരിപ്പുണ്ടാവില്ല ഞാൻ മാത്രമേ ഉള്ളൂ. അത്രക്കും കൊല്ലം മുമ്പാണ്.
അന്ന് ഇന്നത്തെ പോലെ കൂടുതൽ ബസ്സുകളൊന്നും സർവീസ് നടത്തുന്ന ഒരു കാലഘട്ടമല്ല. അല്ല, ബസ്സിലൊന്നും വീഡിയോ ആൻഡ് ഓഡിയോ ഒന്നും ഫിറ്റ് ചെയ്തിട്ടില്ല. അതുമില്ല, ബസ്സൊന്നും വളരെയധികം പുരോഗമിക്കാത്ത ഒരു കാലഘട്ടമാണ്. ഈ കാലഘട്ടത്തിലാണ് കോട്ടപ്പടി എന്ന് പറഞ്ഞ സ്ഥലത്തുനിന്ന് കുണ്ടുകടവിലേക്ക് ഞാൻ ഒരു ബസ് യാത്ര നടത്തിയത്. അതാണ് നമ്മൾ അടുത്തായിട്ട് പറയുന്ന കഥ. കുരുത്തക്കേടനിലേറി കോട്ടപ്പാടിക്ക് മാറി കുണ്ടേക്കാടവിലെത്താൻ ബസ് ഞാൻ കയറി. എന്റെ കുപ്പായത്തിൻ്റെ മാറും ചീസയും കീറി. കുരുത്തക്കേടനിലേറി കോട്ടപ്പാടിക്ക് മാറി കുണ്ടേക്കാടവിലെത്താൻ ബസ് ഞാൻ കയറി. എന്റെ കുപ്പായത്തിൻ്റെ മാറും കീശയും കീറി. കോട്ടപ്പടിയിൽ നിന്ന് ആ ഘട്ടത്തിൽ ആദ്യം മോർണിംഗിൽ ഒരു ബസ് പോയാൽ ഈവനിങ്ങിലാണ് അടുത്ത ബസ്. മോർണിംഗ് ആൻഡ് ഈവനിങ് എന്ന് പറഞ്ഞാൽ, മോർണിംഗ് ഈവനിങ് എന്നൊക്കെ പറഞ്ഞാൽ അത് ഇംഗ്ലീഷാണ്, പെട്ടെന്ന് മനസ്സിലാവില്ല. മനസ്സിലായില്ല. പിന്നെ എനിക്കൊരു സംശയം ഉണ്ടാവും, ഇവൻ എന്താണ് ഈ മലയാളം പറയണിന്റെ അടി കൂടി പെട്ടെന്ന് ഇംഗ്ലീഷ് ഇങ്ങനെ കലർന്നു വരുന്നത്. ആ സംശയം എനിക്കും ദൂരീകരിച്ചു തരാം. ഞാൻ കുറെ കാലം ഇവിടെ അല്ലേ, ഞാൻ അക്കരയിൽ. അക്കര എന്ന് പറഞ്ഞാല് പുഴന്റെ അക്കര. എടാ, പുഴന്റെ അക്കരയല്ല, കടലി എന്ന് പറഞ്ഞൊരു സാധനം കിട്ടുന്ന ഈ അറബിക്കടലി, മലയാളക്കടലി എന്നൊക്കെ പറയുന്നത്. മലയാളക്കടൽ ആ ഈ താന്നൂര് പരപ്പനങ്ങാടി ആ ഭാഗത്ത് കൂടെ അങ്ങനെ ചെന്നാ കാണാം മലയാളക്കടൽ. അപ്പോ കടലിന്റെ അക്കര ആഫ്രിക്ക, അന്റാർട്ടിക്ക, അമേരിക്ക, ഇബുട്ടിക്ക, അല്ല പലക്കും പറഞ്ഞ കൂടുതൽ വന്നു പോയതാണ്, ക്ഷമിക്കണം. അങ്ങനെ കുറെ രാജ്യങ്ങളുണ്ട്. അപ്പൊ അമേരിക്കയിലായിരുന്നു ഞാൻ കുറെ കാലം താമസം. അപ്പൊ ഈ അമേരിക്കയിലൊന്നും ഇവിടുത്തെ മാതിരിയല്ല, ഭാഷ കംപ്ലീറ്റ് ഇംഗ്ലീഷാണ്. അപ്പൊ ഈ അമേരിക്കക്കാരെ കൂടുതൽ ഇങ്ങനെ നടന്ന് ഇരുന്ന് കിടന്നൊക്കെ ആയി നോക്കുമ്പോഴാണ് എന്റെ സംസാരം കംപ്ലീറ്റ് ഇംഗ്ലീഷ് ആയത്. മനസ്സിലായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞിട്ട് കാര്യമല്ല, കാരണം ഫുള്ളായിട്ട് ഇംഗ്ലീഷ് പറഞ്ഞാൽ എന്റെ ഇംഗ്ലീഷ് ജനങ്ങൾക്ക് മനസ്സിലാവില്ല. ഇനിയിപ്പൊ ജനങ്ങൾക്ക് ആർക്കെങ്കിലും ഇംഗ്ലീഷ് മനസ്സിലായി തിരിച്ചെന്തെങ്കിലും ഇംഗ്ലീഷിൽ എന്നോട് ഇങ്ങോട്ട് വല്ലതും ചോദിച്ചു എനിക്ക് അത്രയും മനസ്സിലാവില്ല. അതുകൊണ്ട് ഞാൻ ഇംഗ്ലീഷ് പറയാതിരിക്കുകയാണ്. പിന്നെ ഞാൻ ഇംഗ്ലീഷ് കംപ്ലീറ്റ് ഇപ്പൊ മറന്നുപോയി, കാരണം കുറെ കാലമായി ഞാൻ അമേരിക്കയിൽ നിന്ന് വന്നിട്ട്. 1982 ഞാൻ അമേരിക്കയിൽ നിന്ന് തിരിച്ച് കേരളത്തിലെത്തി. കേരളത്തിക്ക് അമേരിക്കയിൽ നിന്ന് ഞാൻ പോരാനുണ്ടായ കാരണം എന്താന്ന് അറിയാൻ? കാരണം എന്താണ്? എടാ, മുൻ നൂറ്റാണ്ടുകളിൽ അനുഭവപ്പെട്ടില്ലാത്ത വിധം ശൈത്യം അമേരിക്കയിൽ ഉണ്ടായി. ശൈത്യം? ആ ശൈത്യം എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് പറയും കൂൾ. മലയാളത്തിലോ തണുപ്പടോ? ആ തണുപ്പ്. 182 തൽക്ഷണം മൃതി അടഞ്ഞ്. എന്തടഞ്ഞ്? ഒന്നും അടഞ്ഞതല്ല, മരിച്ചുപോയി. അങ്ങനെ പറഞ്ഞെങ്കിലേ മനസ്സിലാവുള്ളൂ. ശരി. അങ്ങനെ എല്ലാരും ഇങ്ങനെ നിര്യാതരാകുന്നു കണ്ടപ്പോ. എന്താകുന്നു? എടാ, നിര്യാതരാകുക, അതായത് മരിച്ചു പോവുക. ഇതിന് എത്ര പേരാ? ഇതിനൊക്കെ അനവധി പേരുണ്ടല്ലോ. നിര്യാതനായി, പരേതനായി, അന്തരിച്ചു, മരണപ്പെട്ടു, ജീവം പോയി, പണി തീർന്നു, വാറ്റു പോരി, പീസായി എന്നൊക്കെ ഇതിനു തന്നെയാണ് പറയുന്നത്. അവിടെ അനവധി പേരുകളുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ 182 മരിച്ചപ്പോ ഇനി അവിടെ നിന്നാ ശരിയാവൂല എന്ന് എനിക്കൊരു തോന്നല്. അങ്ങനെയാണ് ഞാൻ കേരളത്തിക്ക് വന്നത്. കേരളത്തിൽ വന്നാ പിന്നെ മരിച്ചു പോവില്ലല്ലോ. നടക്കണിന്റെ അടിയിൽ എപ്പോഴെങ്കിലും ആണ് കാറ്റു പോകും, അത് സാരല്ല, മരിച്ചു പോണാണ് എനിക്ക് വലിയ പേടി. അപ്പോ ചുരുക്കി പറഞ്ഞാല് അതിരാവിലെ ഒരു ബസ്, മോർണിംഗ് എന്ന് പറഞ്ഞാൽ ഗുഡ് മോർണിംഗ് എന്ന് പറഞ്ഞിട്ടില്ല ചില ആളുകൾ. അപ്പൊ ആദ്യമായിട്ട് ഒരാളെ കാണുകയാണെങ്കിൽ ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് എന്താ പറയാ? അസ്സലാമു അലൈക്കും. ചേടാ, അസ്സലാമു അലൈക്കും എന്ന് പറയണവനൊക്കെ തനി മൊയന്തായിട്ട് കണക്കൂട്ടുന്ന കാലഘട്ടമാണ് ഇപ്പോ. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ഈസാനബിന്റെ പേര് കേട്ടാ കുട്ടികൾ അലൈഹിസ്സലാം, മൂസാനബിന്റെ പേര് കേൾക്കുമ്പോ അലൈഹിസ്സലാം സലാം, ഇങ്ങനെ നബിമാരെ പേര് കേട്ടാ സലാം ചൊല്ലിയിരുന്ന ഒരു കാലത്ത് കുട്ടികൾ. ഇപ്പൊ ഒക്കെ ഞങ്ങളെ മഞ്ചേരി ഭാഗത്തുള്ള കുട്ടികളൊക്കെ നബിമാരെ പേര് കേട്ടാ സലാഞ്ചലി നിർത്തിക്കണം. ഇപ്പൊ ഒക്കെ കുട്ടികള് ബഹുമാനപ്പെട്ട പ്രേം നസീർ അലൈഹിസ്സലാം,
ബഹുമാനപ്പെട്ട റഹ്മാൻ അലൈഹിസ്സലാം, ബഹുമാനപ്പെട്ട നദിയ മൈദു റളിയല്ലാഹു അൻഹ, കുട്ടികളൊക്കെ സിനിമാ ലോകത്താണ്. അപ്പൊ ആര് ആരെ കണ്ടാലും ആദ്യമായിട്ട് പറയെന്താന്നറിയാം, ഗുഡ് മോർണിംഗ്, അതായത് നല്ല രാവിലെ. ഗുഡ് എന്ന് പറഞ്ഞാ നല്ലത്, നല്ല മോർണിംഗ് എന്ന് പറഞ്ഞാ രാവിലെ. രാവിലെ എ ബി സി ഡി കൂട്ടി വായിക്കാൻ അറിയാത്തവനാണെങ്കിലും ഗുഡ് മോർണിംഗ് രാവിലെ. ഇപ്പൊ ബാപ്പ മരിച്ചിരുന്നില്ല, ടെലഗ്രാം കിട്ടിയിട്ട് മകൻ അർജന്റ് ആയിട്ട് പോവുകയാണെങ്കിൽ ഓനെ കാണുമ്പോലും പറയും ഗുഡ് മോർണിംഗ്. എന്ത് നല്ല രാവിലെയാണ് പോനാ നേരത്തെ അറിയിച്ചു. അല്ല ഒരു കണക്കിന് നോക്കുകയാണെങ്കിൽ നല്ല രാവിലെയാണ് കേട്ടോ. ഇപ്പൊ 10 തെങ്ങിന്റെ തലയൊക്കെ ഉണ്ട്, ഒരു 4-5 ഏക്കർ പറമ്പൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ, ഒരു 8-10 മക്കളൊക്കെ ഉള്ള ഒരു കുടുംബമാണെങ്കിൽ ഒരു 1/2 ഏക്കർ ഇപ്പന് കിട്ടുമല്ലോ. അതിലുള്ള ആ തെങ്ങിന് കൊണ്ട് ഇപ്പന് കൊണ്ട് ഇങ്ങനെ ജോലി അടിച്ച് നടക്കാലോ. അപ്പൊ അതിന് ആ വൈക്ക് ഇങ്ങനെ ചിന്തിച്ചു നോക്കുകയാണെങ്കിൽ ഇവന് സംബന്ധിച്ചിടത്തോളം ഒരു നല്ല രാവിലെ തന്നെയാണ്. അപ്പൊ ആ പറയണില്ല, ഒരു നിലക്ക് നോക്കുകയാണെങ്കിൽ തെറ്റില്ല. ഇല്ല പിന്നെ ഈവനിങ് വഴക്കിനിറങ്ങാന്ന് കേട്ടിട്ടില്ലേ? ഈവനിങ് വഴക്കല്ല, ഈവനിങ് വാക്ക്. എടാ അപ്പൊ അനക്ക് ഇംഗ്ലീഷ് അറിയില്ലെന്നും പറഞ്ഞു ചിലതൊക്കെ അറിയാം. ആ ഈവനിങ് വാക്ക് നോക്കുമ്പം തന്നെയാണ് വഴക്കാവല്. വൈകുന്നേരത്തെ ഇങ്ങനെ ഈവനിങ് വാക്കിന് ഇറങ്ങി ഈവനിങ് വാക്ക് പറഞ്ഞ് പറഞ്ഞ് വഴക്കായി തല്ലായി, എത്ര തല്ലാണ് വൈകുന്നേരത്തൊക്കെ ഉണ്ടായാല്. അപ്പൊ അതാണ് ഈവനിങ് വഴക്ക് എന്ന് പറയുന്നത്. ആ ശരി, മനസ്സിലായി. അപ്പൊ ഈവനിങ് എന്ന് പറഞ്ഞാ വൈകുന്നേരം. വൈകുന്നേരം ചുരുക്കി പറഞ്ഞാ രാവിലെ ഒരു ബസ് പോയാൽ പോയാല് വൈകുന്നേരം ഉള്ളൂ കോട്ടപ്പടിയിൽ നിന്ന് കുണ്ടുകടവിലേക്ക് അടുത്ത ബസ്. ഈ വിവരം ഞാൻ അറിയില്ല. അറിയില്ല, ഞാൻ അവിടെ ചെന്ന് മധ്യാനത്തിലാണ്. മധ്യാനം, മധ്യാനം എന്ന് പറഞ്ഞാ തമിഴാണത്, ഉച്ചക്ക്. ഉച്ചക്ക് 2 മണിക്ക് ഞാൻ അവിടെ ചെന്ന് അവിടെ ഇങ്ങനെ നിന്നപ്പൊ എനിക്ക് ഭയങ്കര വിശപ്പ്. വിശപ്പിന്റെ കാഠിന്യം കൊണ്ട് ഞാൻ ഒരു ഊണ് കഴിക്കണം എന്നുള്ള നിലക്ക് ഇങ്ങനെ ചുറ്റുപാടും നോക്കി നോക്കി. അതിലുണ്ട് ഓരോ ഹോട്ടലിന്റെ മുൻഭാഗത്തും പല കഷ്ണത്തും ഇങ്ങനെ വെറുങ്ങലിച്ച് കിടക്കണം. ഊണ് റെട്ടി വെറുങ്ങലിച്ച് ഇങ്ങനെ കിടക്കുകയാണ് പലകന്റെ മുകളിൽ. എടാ ഊണ് പലകന്റെ മുകളിൽ വിളമ്പി വെച്ചേക്കല്ല, എഴുതി വെച്ചേക്കണ്. ഊണ് റെഡിയാണ് ഇവിടെ. ശരി, അതില് ഞാൻ ഒരു ഹോട്ടലിൽ കയറിയിട്ട് സപ്ലൈക്കാരനോട് ചോദിച്ചു, ചോറുണ്ടോ? ചോറുണ്ടോ? ആ എന്റെ ചോദ്യത്തിന്റെ ദമ്മുകൊണ്ട് മൂപ്പര് പറഞ്ഞു, ഒന്ന് മതിയോ ചോദിച്ചു. ഞാൻ പറഞ്ഞു ഒന്ന് മതിയത്. ശരി, അപ്പൊ ഊണ് 3 രൂപ എന്ന് അവിടെ ബോർഡൊക്കെ ഉണ്ട്, വലിയ ബോർഡ്. ഊണൊക്കെ കൊടുന്ന് വെച്ചു. ഓ അടുത്തായിട്ട് എന്നോട് ചോദിച്ചു ഇറച്ചി വേണോ ചോദിച്ചു. അപ്പൊ സാധാരണ നമ്മളെ വീട്ടിലൊക്കെ ഇറച്ചി മീനൊക്കെ ഉണ്ടാവുമല്ലോ ചോറ്റിക്ക്. അപ്പൊ ചോറ്റിക്കുള്ള കറിയല്ലേ എന്നുള്ള നിലക്ക് ഞാൻ പറഞ്ഞു കൊണ്ടുവരിക. അങ്ങനെ ഇറച്ചിയൊക്കെ കൂട്ടി ചോറൊക്കെ തിന്ന് ഞാനിങ്ങനെ കാഷ്യർ ഇരിക്കണ അവിടെ ഇങ്ങോട്ട് എത്തിയപ്പോ മൂപ്പര് ബാക്കിന്ന് ഒരു വിളിച്ചു പറച്ചില്. വരുന്നാൾ 7:50 3 റുപ്യന്റെ ഊണെന്നാൻ കയറിയതാണ് ഞാൻ. ചുരുക്കി പറയാ പൈസ ഒക്കെ കൊടുത്ത് നല്ല വേഗാത്ത ചോറാണെങ്കിലും കൂടി ബില്ല് പറച്ചിലിന്റെ ദമ്മുകൊണ്ട് അപ്പൊ തന്നെ വിശന്ന്. ചുരുക്കി പറയാ ഏതായാലും ഞാൻ അവിടെ ഇങ്ങനെ പുറത്തിറങ്ങി നിന്ന് ഒരു ഗണീസ് വീഡിയോ ഒക്കെ കത്തിച്ച് വലിച്ചു. ഗണീസ്? ആ ഗണീസ് എന്ന് പറഞ്ഞാ ഈ വണ്ണം കുറഞ്ഞ സൈസ് വീടുണ്ടല്ലോ, എന്താ അതിന് പറയാ ഗണേശ്. ആ മൂപ്പരെ അതൊക്കെ കത്തിച്ച് വലിച്ച് അവിടെ ഇങ്ങനെ ഇരുന്ന് ഇരുന്ന് ഒരു 5 o'clock ആയപ്പോഴാണ് ബസ്സിന്റെ വരവ്. തിരിഞ്ഞില്ല, മലയാളത്തിൽ പറഞ്ഞാൽ 5 മണി സമയത്ത്, വൈകുന്നേരം സമയത്താണ് ബസ് വന്നത്. ബസ് വന്ന് ഇങ്ങോട്ട് കോട്ടപ്പടിയിൽ നിർത്താനിടല്ല, ബസ്സിന്റെ ഉള്ളിലുള്ള ജനങ്ങൾ ഇങ്ങോട്ട് ഇറങ്ങാനിടല്ല, ഇടല്ല. ഓരോരുത്തർ ബസ്സിന്റെ ഉള്ളിൽ കയറിന് പൊട്ടം കടിച്ച മുരുകൾ. എന്നാ ഒന്നിന്റെ പുറത്ത് ഒന്നായിട്ട് കേറും. എല്ലാവർക്കും വേക്കൻസി കിട്ടേണ്ട പ്രോബ്ലം. എന്ത് പ്രോബ്ലം? സീറ്റ് കിട്ടേണ്ട പ്രശ്നം. എനിക്കുണ്ട് സീറ്റ് കിട്ടേണ്ട പ്രശ്നം. ഞാനും ഒന്ന് പിടിച്ചു കയറാൻ നോക്കിയതാണ്. അതിലാണ് എന്റെ ബാക്കിൽ ഏതോ ഒരു ഹംക്ക് പിടിച്ചു കയറാൻ നോക്കി. മൂപ്പരെ ഈ പിടുത്തത്തിൽ മൂപ്പരെ കയ്യ് പെട്ടെന്ന് എന്റെ കുപ്പായകീശിയുടെ സ്ലിപ്പായി പോയി. സ്ലിപ്പായി. ഞാൻ അങ്ങോട്ട് നോക്കുമ്പോ എന്റെ ഒരു കുപ്പായകീശി, ഒരു 50 പൈസ ചില്ലറി, ഒരു പാക്കറ്റ് ഗണേഷ് വീഡിയ, ഒരു തീപ്പെട്ടി, ഒരു സിഗർലൈറ്റ്, ഇതെല്ലാം കൂടി നിലത്ത്. തീപ്പെട്ടിയും സിഗർലൈറ്റും രണ്ടും കൂടി എന്തിനാണ്? രണ്ടും കൂടി എന്തിനാന്ന് വെച്ചാ ഈ ബസ്സിനൊക്കെ 6 വീല് ഫിറ്റ് ചെയ്തിന്റെ പുറത്ത് എന്തിനാ ഒന്ന് മുകളിലുണ്ട്? എടാ ഒരു സ്റ്റെപ്പിനി. ശരി, അതായത് സിഗർലൈറ്റ് എന്ന് പറഞ്ഞാൽ അതിൽ കംപ്ലീറ്റ് പാർട്സുകളാണ്. പാർട്സ് ആണ്. അതിന് വല്ല തകരാറും സംഭവിച്ചു സംഗതി വശാൽ സിഗർലൈറ്റ് കത്താതിരുന്നാൽ ഉടനെ തന്നെ തീപ്പെട്ടി എടുക്കുക, കത്തിക്കുക, വലിക്കുക. ഞാൻ ഏത് കാര്യത്തിലും അങ്ങനെയാണ്. ഇപ്പൊ ആദ്യം കല്യാണം ചെയ്ത് ഭാര്യക്ക് എന്തെങ്കിലും അസുഖം വന്നാലോ എന്നുള്ള നിലക്കാണ് രണ്ടാമതൊരു കല്യാണം കൂടി ചെയ്ത്. മനസ്സിലായി? അപ്പൊ സംഗതി മുന്നോട്ട് പോകണല്ലോ എന്നുള്ള നിലക്കാണ് എന്റെ ലൈൻ. നമ്മള് ബുദ്ധിമുട്ടരുത്.
ചുരുക്കി പറഞ്ഞാൽ ഈ വീടി തീപ്പെട്ടി ഇതെല്ലാം കൂടി നിലത്ത് വീണ് എനിക്ക് ഭയങ്കര ദേഷ്യം വന്ന് എന്റെ ഷർട്ടിന്റെ പോക്കറ്റൊക്കെ കേടുവന്നു. ഞാൻ എന്നെ പിടിച്ച ആളെ മുഖത്തൊക്കെ നോട്ടം. ഉടനെ തന്നെ അയാൾ എന്നോട് ഇംഗ്ലീഷിലോട് നിർവർത്താനും സോറി മാൻ, അതിന്റെ അർത്ഥം മിണ്ടല്ലടാ, കാരണം അയാൾ ഇംഗ്ലീഷിലാണല്ലോ പറഞ്ഞത്. ഞാനും കണക്കാക്കി എന്റെ ഒരു കുപ്പായകീശ പോയതും പോരാ പോരാ. പിന്നെ ഈ ഹംകിന്റെ വക ഒരു സോറി. ഏതായാലും ഇവൻ എവിടെങ്കിലും ഒന്ന് ഇറങ്ങും, അവിടെ നിന്ന് ഇറങ്ങിയിട്ട് ഒരു നേരിയ സോറി എനിക്കും പറയാ. അപ്പരെ കുപ്പായകീശ എനിക്കും ശരിയാക്കാന്നുള്ള അഭിപ്രായത്തിൽ ഞാനും ആ ബസ് കയറിയിരുന്നു. പക്ഷെ ഞങ്ങളെ ബസ്സിൽ ഒരു ഭയങ്കര അതിശയം ഉണ്ടായി. വണ്ടിയില്ലാള് നിറഞ്ഞ് പെണ്ടികൾ നിന്ന് തുലഞ്ഞ് വയസൻ കണ്ടക്ടർ വന്ന് റൈറ്റ് പറഞ്ഞ് വണ്ടി വെള്ളം കൂടി കഴിഞ്ഞ് വേഗമിൽ പാഞ്ഞ് വണ്ടിയില്ലാള് നിറഞ്ഞ് പെണ്ടികൾ നിന്ന് തുലഞ്ഞ് വയസൻ കണ്ടക്ടർ വന്ന് റൈറ്റ് പറഞ്ഞ് വണ്ടി വെള്ളം കൂടി കഴിഞ്ഞ് വേഗമിൽ പാഞ്ഞ് ഞങ്ങളെ ബസ്സില് ജനങ്ങളെല്ലാം ഫുള്ളായപ്പോ വയസ്സായ ഒരു കണ്ടക്ടർ വന്നിട്ട് 2 മണി. അതായത് കണ്ടക്ടർക്ക് 2 മണി, കണ്ടക്ടർ വാപ്പാക്ക് 3 മണി. ചെടായി നിർത്തിട്ട ബസ് പോവാൻ മണിയടിക്കണ കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ബസ് പുറപ്പെടാൻ നേരത്തെ ഉണ്ടല്ലേ ടിൻ ടിൻ പറഞ്ഞിട്ട് 2 മണി, ഉടനെ തന്നെ വണ്ടി പുറപ്പെട്ടോളെ. അതേ പോകുന്ന ബസ് എവിടെങ്കിലും നിർത്താണ്ടെങ്കിൽ 1 മണി ടിൻ ഉടനെ നിർത്തിക്കോള. ഓടിക്കൊണ്ടിരിക്കുന്ന ബസ് വല്ല പാടത്തോ പാലത്തിന്റെ അടിയിലോ മറിയാനുണ്ടെങ്കിൽ ബാക്ക് നിന്ന് ക്ലീനർ ആവാൻ 5-6 മണി മറിഞ്ഞാലും വണ്ടിയിൽ ഓവർടേക്ക് പോയിക്കോട്ടെ. ചുരുക്കി പറയാ 2 മണിയടിച്ചതോടുകൂടി കോട്ടപ്പടിയിൽ നിന്ന് കുണ്ടുകടവിലേക്കുള്ള ഞങ്ങളെ ബസ് പുറപ്പെട്ടു. ഞങ്ങളെ ബസ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. സംഭവ ബഹുലമായ പല സംഭവങ്ങളും ഞങ്ങളെ ബസ്സിൽ ഇങ്ങനെ നടക്കുകയാണ്. സംഭവത്തിന് ഇരിക്കാൻ സ്ഥലമില്ലായിട്ട് സംഭവം ഇങ്ങനെ നടക്കുക. എടാ സംഭവം നടക്കാന്നല്ല പിന്നെ സംഭവം ഓടുക എന്നാരെങ്കിലും പറയലുണ്ടോ കേട്ടിട്ട് എവിടെങ്കിലും? എന്താണ് ഞങ്ങളെ ബസ്സിൽ സംഭവിച്ചത്? എന്താണ് വല്ലാത്ത തിക്ക് എന്ന് വല്ലികൾ കൂറിടും വഴിയില്ലാതാളുകൾ ആലാക്കിലാകും ഒരു വല്ലാതാടൂത്ത് നിന്നൻ മേലിൽ വീഴും വല്ലാത്ത തിക്ക് എന്ന് വല്ലികൾ കൂറിടും വഴിയില്ലാതാളുകൾ ആലാക്കിലാകും ഒരുവൾ വല്ലാതാടൂത്ത് നിന്നൻ മേലിൽ വീഴും ഞങ്ങളെ ബസ്സിൽ ഭയങ്കര തിരക്ക് എന്ന് പറഞ്ഞാൽ ഭയങ്കര തിരക്കാണ്. അന്നൊക്കെ കണക്കാക്കിയ ബസ്സുള്ളൂ. അതെ, ഇന്നത്തെ പോലെയല്ല. ഇന്നിപ്പൊ പുട്ടിന് പൂളെണ്ണമായി ബസ് ഉണ്ടായിട്ടു ഇങ്ങനെ തിരക്കാണെങ്കിൽ അന്നത്തെ ഒന്നും കഥ പറയണ്ട. പുട്ടിന് പൂളടി, എടാ പുട്ടിന് പൂളടി എന്ന് വെച്ചാൽ നാളികേരത്തിന് വില കൂടിയത് കൊണ്ടാണ്, അല്ലാതെ പുട്ടില് പൂള നിർബന്ധമായിട്ടൊന്നുമല്ല. മനസ്സിലായ? എങ്ങനെയായി പൂളടല്ലേ പുട്ടില്? എടാ നാളികേരത്തിന് പകരം പുട്ടില് പൂളടണ എങ്ങനെയാന്ന് അറിയില്ലോ? ഇല്ല, അതാണ് ഡിസ്കോ 88 എന്ന് പറഞ്ഞിട്ട് ഒരു പുതിയ സൈസ് പുട്ട് ഇറങ്ങിയിട്ടുണ്ട്. അതിലാണ് ഈ നാളികേരത്തിന് പകരം പൂളടല്. ശരി, കാരണം കപ്പക്ക് നാളികേരത്തിന്റെ അത്ര തന്നെ വില ഇല്ലാത്തോണ്ട് ബഹുമാനപ്പെട്ട വലിയ ദിവാൻ പൂളൊക്കെ ഇങ്ങ് തൊലിയളിഞ്ഞ് വെള്ളത്തിലിട്ട് കഴുകി അന്നാക്കി ചാരിയച്ചു കഴുകിയ വെള്ളം വേഗം ഒലിച്ചു പോകാൻ വേണ്ടിട്ട്. എന്നിട്ട് ഇൻഡസ്ട്രിയിൽ നിന്ന് ഒഴിവാക്കിയ വലിയൊരു തകരത്തിന്റെ കഷ്ണം എടുത്തു കൊടുത്തിട്ട് അതിന് നിറയെ ആണികൾ അടിച്ച് തുളണ്ടാക്കി തുളണ്ടാക്കിയ ശേഷം ഈ നിരപരാധിയായ പൂളക്കെ ഇങ്ങനെ ബുദ്ധിശാലിയായ മനുഷ്യൻ വെച്ചിട്ട് ഇങ്ങനെ വരുതാണ്. കൊറേ നേരം ഒരസുമ്പം കാണാ പാവം പൂളക്കെങ്ങ് ഇല്ലാതാവും. ഇല്ലാതാവും, വേജാറാകണ്ട. ഈ തകരത്തിന്റെ കഷ്ണത്തിന്റെ അടിയിൽ ചെറിയൊരു ഡീസ് വെച്ചു കൊടുത്തിട്ടുണ്ടാവും. ഡീസോ പ്ലേറ്റോ എന്തെങ്കിലും ഒന്നുണ്ടാവും. ആ അതിലുണ്ടാവും നല്ല തേങ്ങ ചിരകിയമായി റെഡി ആയിട്ട് ഇങ്ങനെ കിടക്കും.
ഇത് ലേശെടുക്കുക, കുറ്റിന്റെ അടിയിൽ ഇടുക, പിന്നെ പൂളിടുക, പിന്നെയും പൊടിയിടുക, പിന്നെയും പൂളിടുക, പിന്നെയും പൊടിയിടുക, പിന്നെയും പൂളിടുക, പിന്നെയും പൊടിയിടുക, പിന്നെയും പൂളിടുക, പിന്നെന്താ പഴയ റെക്കോർഡ് മറ്റേ റെക്കോർഡ് വരി കുടുങ്ങിടാ കുറ്റി നിറയണ്ടേ, വലിയ കുറ്റിയല്ലേ, കുറ്റി നിറഞ്ഞാൽ അടുപ്പിന്റെ മുകളിൽ ഒരു തൂക്കുണ്ടാവും. ഈ തൂക്കിന്റെ മുകളിൽ കുറ്റിനെ ഇങ്ങനെ കയറ്റി വെച്ച് കൊടുത്ത് അടിയിൽ വിറകൊക്കെ വെച്ച് കത്തിച്ച് ശരിയാക്കി കുറച്ച് കഴിയുമ്പോൾ കാണാം ഡീസൽ ജീപ്പിന്റെ സൈലൻസറിന്ന് പുക വരുന്ന മാതിരി ഒരു പുക. അങ്ങനെ മനസ്സിലായി പുട്ട് റെഡി. ഉടനെ തന്നെ തൂക്കിന്റെ മുകളിൽ നിന്ന് കുറ്റിയൊക്കെ ഇങ്ങോട്ട് എടുത്ത് ഇടത്തെ കയ്യിൽ കുറ്റിനെ ഇങ്ങനെ പിടിച്ചിട്ട് വലത്തെ കൈകൊണ്ട് ഈ കുറ്റിന്റെ മൂട്ടിൽ വടി എടുത്തിട്ട് ഒരു താങ്ങല. ഈ താങ്ങലയുടെ താങ്ങിയാ കാണ തെങ്ങ് മുറിച്ചിട്ട മാതിരി പുട്ട് ആരടാന്ന് ചോദിച്ചാ ഞാനടാ പറഞ്ഞിട്ട് ഇങ്ങനെ ഇത് എവിടെ വേണമെങ്കിലും പാകത്തിന് മുറിച്ചെടുക്കാം, പക്ഷെ കയ്യിൽ ഒരു ചെറിയ കത്തി വേണ്ടി വരും. കാരണം നാളികേരത്തിന് പകരം കപ്പല്ലേ ഇത് ചേർത്തുകൊണ്ട്. പഴയ ഭാഷയിൽ പറയുകയാണെങ്കിൽ പുട്ടിന് തേങ്ങ എണ്ണ മാതിരി ഇങ്ങനെ ബസ് ഉണ്ടായിട്ടും ഇങ്ങനെ തിരക്ക് അനുഭവപ്പെട്ടിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഒന്നും കഥ പറയാതിരിക്കലാ ഭേദം. അതെ, മംഗലാപുരം മത്തി ഏത് പ്രകാരം കൊട്ടയിൽ അടുക്കി വരുന്നുവോ ഇതുപോലെയാണ് ആ കാലത്തൊക്കെ ബസ്സിൽ ആളെ കൊണ്ടുവരിക. ബസ്സിൽ നല്ല തിരക്കാണ്. ഇപ്പൊ പൊതുവേ തിരക്കൊന്നുമില്ലെങ്കിലും കൂടി തന്നെ ഈ ലേഡീസ് കമ്പാർട്ട്മെന്റിന്റെ അടുത്ത് ബസ്സിൽ വലിയ തിരക്കാണ്. കണ്ടിട്ടില്ലേ ലേഡീസ് കമ്പാർട്ട്മെന്റ്? ആ ലേഡീസ് കമ്പാർട്ട്മെന്റ് പറഞ്ഞാൽ പെണ്ണുങ്ങളെ സീറ്റിന്റെ അടുത്ത്. മനസ്സിലായി? എന്തിനാണ് ഈ തിരക്ക് എന്നറിയാണ്? പഞ്ചാരിക്ക് വേണ്ടിയിട്ട് ചില ആളുകൾ ബസ് പോകും. എന്ത് പാവോ? അല്ല, റേഷൻ ഷോപ്പും പലർക്ക് ഷോപ്പും ഒക്കെ വളരെ ദൂരത്തായതുകൊണ്ട് പാവങ്ങൾ ഇങ്ങനെ തിരക്കി ബസ് പോവുകയാണ്. എടാ അജി എത്ര ശുദ്ധഗതിക്കാരനായല്ലോ. എന്താണ് ഞാൻ പറഞ്ഞ പഞ്ചാര എന്ന് പറഞ്ഞ റേഷൻ ഷോപ്പ് കിട്ടുന്ന പഞ്ചാര അല്ലടു. പിന്നെയും പറയാം, അതായത് ഈ പഞ്ചാരനെ പറ്റി ഒരു കലാകാരൻ പാടിയ കേട്ട ബസ് സ്റ്റാൻഡിൽ ഒരു പഞ്ചാര, ഈ ബസ്സിൻ്റെ ഉള്ളിലെ കമ്പിയിലും ഒരു പഞ്ചാര, ബസ് സ്റ്റാൻഡിൽ ഒരു പഞ്ചാര, ഈ ബസ്സിൻ്റെ ഉള്ളിലെ കമ്പിയിലും ഒരു പഞ്ചാര, ചാരി നിന്നൊരു പഞ്ചാര, ചേർന്നു നിന്നൊരു പഞ്ചാര, ചാരി നിന്നൊരു പഞ്ചാര, ചേർന്ന് നിന്നൊരു പഞ്ചാര, തിക്കി തിരക്കി കയറും നേരം പിന്നിൽ നിന്നൊരു പഞ്ചാര, തിക്കി തിരക്കി കയറും നേരം പിന്നിൽ ഒരു പഞ്ചാര, ബസ് സ്റ്റാൻഡിൽ ഒരു പഞ്ചാര, ഈ ബസ്സിൻ്റെ ഉള്ളിൽ കമ്പിയിലും ഒരു പഞ്ചാര. അതാണ് ഞാൻ പറഞ്ഞ പഞ്ചാര. അപ്പൊ അതിനു വേണ്ടിയിട്ട് ബസ് കയറി നടക്കണ പൂവാലന്മാരുണ്ട്. പൂവാലൻ? ആ പൂവാലന്മാരെന്ന് പറഞ്ഞ മനസ്സിലായില്ലേ എനിക്ക്? പൂവാലന്മാരെന്ന് പറഞ്ഞ ആരാണ്? ബാപ്പ നയിച്ചുകൊണ്ടിരുന്ന ഊസിയായിട്ട് അടിച്ച് തൊഴിലില്ലായ്മ വേതനം കിട്ടുന്ന പൈസ കൊണ്ട് സിഗരറ്റൊക്കെ വാങ്ങി അതിങ്ങനെ വലിച്ചു പൂവാലത്തിന്റെ മുകളിൽ നിരത്തിന്റെ മുകളിലൊക്കെ ഇരുന്നിട്ട് ഇങ്ങനെ ആളുകളെല്ലാം കുറ്റം പറഞ്ഞ് ഇവരെ കൂടുതലായിട്ട് എവിടെയാ കാണുകയെന്ന് ചോദിച്ചാൽ ഈ കോർപ്പറേഷന്റെ അടുത്ത് പൈപ്പുള്ളടുത്ത്, അതുപോലെ ഗവൺമെന്റ് ഹോസ്പിറ്റലിന്റെ അടുത്ത്, ട്യൂട്ടോറിയൽ കോളേജിന്റെ അടുത്തൊക്കെയാണ് ഈ കമ്പനിനെ കൂടുതലായിട്ട് കാണുക. ഇവരെ പണിയെന്താന്നറിയാം? തൊഴിലില്ലായ്മ വേതനം വാങ്ങിയിട്ട് ആരാന്റെ പെൺകുട്ടികളെ കാര്യമൊന്നുമില്ലാതെ പഞ്ചാര അടിച്ച് 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 മാനസിക രോഗികളായിട്ടാണ് ഈ ഹംകുകൾ മരിച്ചുപോയി. കാരണം പ്രയോജനമൊന്നും ഉണ്ടാവില്ല, കുട്ടികൾ ആരാന്റെതല്ലേ. അങ്ങനത്തെ ഈ കമ്പനിന്റെ തിരക്ക് ബസ്സിൽ വല്ലാതെ അനുഭവപ്പെടും. പക്ഷെ ഞങ്ങളെ ബസ്സിൽ പൊതുവെ എല്ലാ സ്ഥലത്തും നല്ല തിരക്കാണ്. തിരക്കാണ്, തിരക്കാണ്. ഒരു ഇഞ്ച് കാല് കുത്താനും കൂടി സ്ഥലമില്ലാതെ ജനങ്ങൾ ഇന്നിങ്ങനെ ശ്വാസം മുട്ടണം. പക്ഷെ പറഞ്ഞിട്ട് കാര്യമല്ല, ഞങ്ങളെ ബസ്സിലെ വമ്പന്റെ വക ഒരു ആജ്ഞ. അതായത് കണ്ടക്ടർ? കണ്ടക്ടർ ഒരു പാവാണ്. മൂപ്പരെന്താണ് വമ്പത്തരം? മൂപ്പരൊരു സാധു മെഷീനാണ്. മെഷീനാണ് അല്ല, എന്തായാലും അറബി പറയാം. മൂപ്പരൊരു സാധു മിസ്കീനാണ്. മൂപ്പരാരോടും പാവം ഒന്നിനും വരൂല. നമ്മളെ മലപ്പുറം ജില്ലയിലൊക്കെ പ്രത്യേകിച്ചും കയ്യാട്ടി ഇങ്ങനെ നടക്കുന്ന ഒരാളാണ് കണ്ടക്ടർ. കണ്ടക്ടർമാര് കയ്യാട്ടി? ആ അയ്യാട്ടിയുടെ കഞ്ഞാരാ കൊടുക്കാള്, കഞ്ഞാരാ കൊടുക്കാള് എന്ന് ചോദിച്ച് ഇങ്ങനെ നടക്കുകയാണ്. ആദ്യം ഒരാളിങ്ങനെ മുന്നിൽ എഴുതി പോവും, അവിടെ ഇവിടെ മൂലക്കല് ഹിമ്മല് ഇങ്ങനെ ചോദിച്ചിങ്ങനെ ഹിസാബ് മുങ്കർ നക്കീർ എഴുതുന്ന വാരി ഇങ്ങനെ എഴുതി പോണ ഒരാൾ. ഈ എഴുത്തിനെ പറ്റി പറഞ്ഞപ്പോഴാ എനിക്ക് വേറൊരു കാര്യം ഓർമ്മ വന്ന കേട്ടോ. നാളെ മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ നിന്ന് ഒരു ബുധനാഴ്ച ദിവസം ഒരു കാക്ക ചന്തക്ക് വന്നൊരു കാക്കയുണ്ട്. അപ്പൊ മൂപ്പരോട് ചോദിച്ച് കാക്ക എങ്ങോട്ട വായിച്ചു ബുക്കും പെന്നും എടുത്തിട്ട്, മൂപ്പര് തന്നെ വേണ്ടിട്ട് എഴുതൊന്നും വേണ്ട, ഞാൻ പൈസ ഇപ്പൊ തന്നെ തരാം. മൂപ്പര് വിചാര ഈ തുണി ഷാപ്പില് പലർക്ക് ഷാപ്പിലൊക്കെ അക്കൗണ്ട് ഉള്ള മാതിരി ബസ്സിലും തുടങ്ങിയിരിക്കണ ഈ ഏർപ്പാട്. അപ്പോ ഒരാൾ എഴുതി പോവുക, മറ്റാളിങ്ങനെ ഞാരാ കൊടുക്കാള് ഞാരാ കൊടുക്കാള് എന്ന് ചോദിച്ചിങ്ങനെ പിരിച്ചു പോവുക. മനസ്സിലായി? അപ്പൊ ചുരുക്കി പറഞ്ഞാല്
കണ്ടക്ടർ ഒരു പാവാണ്. ഉപ്പരിങ്ങനെ ബസിന്റെ ഉള്ളിൽ കൂടെ നടന്ന് കയ്യാട്ടി ഇങ്ങനെ പിരിച്ച് ആരെങ്കിലും ഒരു 60 പോയിന്റ് 10 ഓട്ടൊക്കെ കൊടുത്ത് കയറിയാല് പാവം വേഗം ആ 9:40 എടുത്തിട്ട് ഫാൻസിന് ബാക്കിൽ ഒരു പോക്കറ്റ് ഉണ്ടാവും, ആ പോക്കറ്റിൽ അവിടെ വെക്കും. എന്തിനാണ്? ഇറങ്ങുമ്പോ കൊടുക്കാൻ. എന്ത് ഇറങ്ങുമ്പോ കൊടുക്കാൻ? എടാ യാത്രക്കാരൻ വല്ല ധൃതിയിലോ ഇത് മറന്നുപോയെങ്കിലോ? ഇനിയിപ്പോ മലയാളിന്റെ പൈസയിൽ അത് അറിയാതെ കൂടിയാൽ ഈ വൈകുന്നേരം കണക്ക് വെക്കണ സമയത്ത് ഇതൊക്കെ കൂടി ഒരു അങ്കലാപ്പാണ് എന്നുള്ള നിലക്കാണ് ഈ ബാക്കിലെ പോക്കറ്റിൽ വെക്കുന്നത്. അങ്ങനെ ബാക്കി വാങ്ങാൻ മറന്ന് കൊടുക്കാൻ മറന്ന് ഗൾഫിക്കൊക്കെ പോയ കണ്ടക്ടർമാർ ഞങ്ങളെ നാട്ടിലുണ്ട്. അപ്പൊ ചുരുക്കി പറഞ്ഞാല് കണ്ടക്ടർ ഒരു പാവ. ബസ്സിലെ വമ്പനാരാന്ന് എനിക്കറിയില്ല. അയാണ് ക്ലീനർ. ക്ലീനർ? ക്ലീനർ എന്ന് പറഞ്ഞാല് അത് ശരി. ഏത് ശരി? അല്ല, നമ്മളെ പെണ്ണുങ്ങളൊക്കെ മുന്നോട്ട് അടുപ്പിച്ച് ആണുങ്ങളോടൊക്കെ വേഗക്കാ നിക്കാൻ പറഞ്ഞ് നല്ല സേവനാണ് അയാള്. നല്ല ആളാണ്. ബസ്സിലെ ക്ലീനർ എന്ന് പറഞ്ഞാൽ പെണ്ണുങ്ങളെ മുന്നോട്ട് അടുപ്പിച്ചാലും ആണുങ്ങളെ പിന്നോട്ട് അടുപ്പിച്ചാലും മാത്രല്ല മൂപ്പരക്ക് പണി. മൂപ്പരെ പണി എന്ന് പറഞ്ഞാൽ ബസ്സിന്റെ സ്പെയർ പാർട്സുകൾക്കൊക്കെ വല്ല തകരാറും വന്നാൽ അത് നന്നാക്കുക, ഫാൻ ബെൽറ്റ് പൊട്ടിയാൽ അത് മാറ്റുക, ടയർ പഞ്ചറായാൽ അത് സ്റ്റെപ്പിന് കൊടുക്കുക, അതുപോലെ ആളെ പെടലി പിടിച്ച് തള്ളുക, അല്ല മുന്നോട്ടടുക്കാന് പിന്നോട്ട് നിൽക്കാനും ഒക്കെ ആളെ പിടിച്ച് തള്ളുക തള്ളുക, ഇതൊക്കെയാണ് നമ്മളെ ക്ലീനർ പരിപാടി. മനസ്സിലായ? അപ്പൊ നമ്മളെ ക്ലീനറ് സാധാരണ ബസ് കയറിയാ പറയുന്ന ഒരു പല്ലവി ഉണ്ട്, പോട്ട മുന്നോട്ട് എന്നുള്ള ഈ പല്ലവി ബസ്സിൽ തിരക്കില്ലെങ്കിലും ഉണ്ടെങ്കിലും ഒക്കെ കേക്ക ബസ് കയറിയത്. അപ്പൊ അതാണ് ബസ്സിലെ വമ്പൻ ക്ലീനർ ആണെന്ന് പറയാൻ കാരണം. ശരി, അങ്ങനെ പറഞ്ഞ് ഞങ്ങളെ ബസ് എവിടെ എത്തി എന്ന് പറഞ്ഞില്ലല്ലോ. ഇല്ലേ, അത് പറയാം. മുഖം മൂടി മുക്കിലെത്തി മൂന്നാളെ കേറ്റി നിർത്തി മിണ്ടാതെ മണ്ടി വന്നൊരു പെണ്ണ് വമ്പത്തി അവളുടെ മുഞ്ചും മീനീപ്പ് കണ്ടൻ പൽഭകം കത്തി. മുഖം മൂടി മുക്കിലെത്തി മൂന്നാളെ കേറ്റി നിർത്തി മിണ്ടാതെ മണ്ടി വന്നൊരു പെണ്ണ് വമ്പത്തി അവളുടെ മുഞ്ചും മീനിപ്പ് കണ്ടൻ കൽഭകം കത്തി. മുഖമൂടി മുക്ക് എന്നവരുടെ മുക്കുണ്ട് ഗുണ്ടടവുക്ക് പോണ ഭാഗത്ത്. അവിടെ എത്തി ഞങ്ങളെ ബസ് നിന്ന് സമാധാനപരമായിട്ട് ഒരു 5-6 ഇറങ്ങി ഇറങ്ങി വീണ്ടും ഒരു 9 അവിടുന്ന് കേറി ഞങ്ങളെ ക്ലീനർ വെല്ലടിച്ച് ഡ്രൈവർ വണ്ടി വിട്ടു വിട്ടില്ല. നാട്ടും പുറത്തുകാരിയായ ഒരു പെണ്ണ് വന്നിട്ട് ഞങ്ങളെ ബസ്സിന് ഒരൊറ്റ കയ്യാണിക്കല്. ഞങ്ങളെ ഡ്രൈവർ കണ്ടത് പരമാർത്ഥം ഒരൊറ്റ ചവിട്ട്. പെണ്ണിന്റെ വാപ്പാനെ ബസ്സിന്റെ ബ്രേക്ക് ഔട്ടി നാടായി പറഞ്ഞു ഉടനെ ബസ് നിക്കണ്ടേ, ഉടനെ ബസ് നിന്ന് പെണ്ണ് കേറാൻ വേണ്ടി ഇങ്ങനെ വരികയാണ്. അപ്പൊ ഈ പെണ്ണിന്റെ കയ്യിൽ ഒരു കോഴി ഉണ്ട്. പെണ്ണുങ്ങള് സാധാരണ വിരുന്ന് പോകുമ്പോ പല സാധനങ്ങളും ഈ നാട്ടും പുറത്തുള്ള പെണ്ണുങ്ങളെ അടുത്തൊക്കെ ചക്ക കോഴി നാളികേരം ഇതൊക്കെ ഉണ്ടാവും. അപ്പൊ ഈ പെണ്ണിന്റെ കയ്യിൽ ഒരു കോഴി ഉണ്ട്. ഞങ്ങളെ ചക്കറാണെങ്കിൽ ഭയങ്കര വിദ്യാസമ്പന്നനാ ചക്കർ. ഈ പെണ്ണിന് പെണ്ണിങ്ങനെ കയറി വരുന്നവരെ പുസ്തകം എടുത്തിട്ട് ചോദിച്ചു വേറെ അറിയൂ കോയും. ഇതിന്റെ അർത്ഥം പെണ്ണ് പറഞ്ഞ കോഴി വേറെ ആയിരുന്നല്ല, ഞാൻ എന്റെ ഇളയമാന്റെ അവിടെ നിന്ന് വളർത്താൻ വേണ്ടി വാങ്ങിക്കൊണ്ടിരിക്കാണ്. മനസ്സിലായി? പെണ്ണിനുണ്ട ഇംഗ്ലീഷ് അറിയണ. ചക്കർ ചോദിച്ചത് നീ എവിടെ പോകുന്നു എന്നാ ഇംഗ്ലീഷിൽ. മനസ്സിലായി? പക്ഷെ കണ്ടക്ടർക്ക് മനസ്സിലായി ഈ പെണ്ണിന് ഇംഗ്ലീഷ് അറിയില്ല എന്നുള്ളത്. കണ്ടക്ടറെ ചോദ്യം മലയാളത്തിലാണ്. അമ്മായിയെ ഞങ്ങൾ എങ്ങട്ടാ വെച്ചു? കണ്ടക്ടർമാർക്ക് പിന്നെ 6 കഴിഞ്ഞ പെൺകുട്ടികളൊക്കെ അമ്മായികളാണ്. വേഗം പെണ്ണ് മറുപടി പറഞ്ഞു എനിക്ക് കുണ്ടടവ് പോകണം. പിടിച്ചോളിയും കുണ്ടടവക്കുള്ള കമ്പിയാടാ ബസ് പോണ്ട്. ബസ്സിലെ കമ്പി തന്നെയാണ് ഈ പിടിക്കാൻ പറയണത്. ബസ്സിൽ ഇരിക്കാൻ സീറ്റില്ല, അതുകൊണ്ട് ഈ പെണ്ണിനെ തൂക്കാൻ പിരിക്കണം. എന്ത് പാവ? അല്ല, തൂക്കാൻ പിരിക്കാന്ന് പറഞ്ഞ ബസ്സിന്റെ ഓണർ തന്നെ കയറിയാലും സീറ്റില്ലേ പിന്നെ തൂക്കാൻ പിരിക്കലാണ്. പെണ്ണ് വളരെ മര്യാദക്കാരത്തിയാണ്. പിടിച്ചോ കുണ്ടടവക്കുള്ള കമ്പി എന്ന് കണ്ടക്ടർ പറഞ്ഞു. ഉടനെ ഉടനെ കമ്പി പിടിച്ച് പെണ്ണ് കുമ്പിട്ട് നിന്നിടുന്ന് കൊടുമയിൽ കയ്യെടുത്തവൾ വായ പൊത്തുന്ന് അവളത ഓ കാനി ചാളതലയിൽ കഞ്ഞി പാരുന്നേ. പിടിച്ച് പെണ്ണ് കുമ്പിട്ട് നിന്നിടുന്ന് കൊടുമയിൽ കയ്യെടുത്തവൾ വായ പൊത്തുന്ന് അവളത ഓ കാനി ചാളതലയിൽ കഞ്ഞി പാരുന്നേ.
പിടിച്ചോ കുണ്ടടവക്കുള്ള കമ്പി എന്ന് കണ്ടക്ടർ പറഞ്ഞ ഉടനെ ഈ പെണ്ണ് കമ്പി പിടിച്ച് ഇങ്ങനെ കുനിഞ്ഞു നിക്ക. എന്താ പെണ്ണിന് ഊരോണ്ട് സുഖല്ലേ? ഊരോണ്ട് തകരാറൊന്നുമില്ല. പെണ്ണ് എന്ന് പറഞ്ഞാൽ എന്റെ മാതിരി നല്ല ഐറ്റുള്ള പെണ്ണാണ്. പെണ്ണ് ശരിക്കും എന്നാ തല മുകളിൽ തട്ടും വിചാരിച്ചിട്ടാണ് ഈ കുനിഞ്ഞേക്കണ. അല്ല, ഊരക്ക് തകരാറൊന്നുമില്ല. പെണ്ണിന് പക്ഷെ വേറൊരു തകരാറുണ്ട്. രണ്ടോ മൂന്നോ കിലോമീറ്റർ ബസ് കയറി യാത്ര ചെയ്ത് കഴിഞ്ഞാൽ ഓക്കാനുണ്ടാവും. ഓക്കാന് ആ ഓളെ എളാപ്പാക്ക് കുതിര എടാ ഓർക്കാനം. ഇംഗ്ലീഷ് പറയും ഷർദിൽ. അല്ല പേര്, എന്ത് പേര്? ഇംഗ്ലീഷിൽ അങ്ങനെ പല പേരും ഉണ്ട്. മനസ്സിലായോ? ശരി. അപ്പോ പെണ്ണ് ഒരു രണ്ടു മൂന്ന് കിലോമീറ്റർ അങ്ങോട്ട് ഓടിക്കഴിഞ്ഞപ്പോ പെണ്ണിങ്ങനെ കമ്പി പിടിച്ച് കുനിഞ്ഞ് നിക്കല്ലേ. പെണ്ണിന്റെ മുൻഭാഗത്ത് പല ആളുകളും സീറ്റിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. പെണ്ണ് ബാന്നും പറഞ്ഞോ അറ്റ ഛർദി ഛർദി ഛർദിച്ചത് പരമാർത്ഥം. പെണ്ണിന്റെ മുന്നിലിരിക്കുന്ന ആളെ തലയിൽ ഒരു തക്കാളിന്റെ കഷ്ണം, ഇങ്ങേ പുറത്ത ആളെ കുപ്പായകീശിയിൽ ഒട്ടാകെ മത്തിന്റെ തല, ഇങ്ങേ പുറത്ത ആളെ മുതുകം പുറത്താകെ മുരിങ്ങന്റെ തല, ഇങ്ങേ പുറത്ത ആളെ ഫാൻഡില് ചക്കക്കുരുവിന്റെ തോല്, ഇറച്ചിന്റെ എല്ല്, മീന്റെ മുള്ളിൽ തലമുടി നാര്, കരുവേപ്പല്ല തട്ടി, കോയിമുട്ടന്റെ ഓട്, മുളകിന്റെ മുറി. ഞാൻ പറഞ്ഞ മുനിസിപ്പാലിറ്റിക്കാരെ വണ്ടി ഉടന്ന് തട്ടിയമായി. ബസിന്റെ ഉള്ളിൽ ആകെ ഭയങ്കര എടങ്ങേർ. ബസ്സിലിരിക്കണ ഒരു യാത്രക്കാര് പെണ്ണിനെ പലരും പലതും പറയാൻ തുടങ്ങി. അങ്ങനത്തോളെ എങ്ങനത്തോളെ ഹംകിന്റെ മോളെ, ആനക്ക് അങ്ങനെ ഛർദിക്കണമെന്നുണ്ടെ പരീന്ന് വരുമ്പോ പ്ലാസ്റ്റിക്കിന്റെ സഞ്ചിടുത്ത് കൈ പിടിച്ചൂടെ ഹിമാറെ, ഛർദിക്കുമ്പോ ഐക്ക് ഛർദിച്ചൂടെ, ഞങ്ങളെ ബുദ്ധിമുട്ടാക്കണോ? ഞങ്ങള് പല ഭാഗത്തേക്കും പോടെ യാത്രക്കാരാണ്. ഞങ്ങളെ ടെട്രോൺ അങ്ങട്ടായി, പോളിസ്റ്റർ അങ്ങട്ടായി, യാത്ര കട്ടായി, ഭയങ്കര ബഹളം. അപ്പൊ എന്താ പറഞ്ഞു? എടാ ഞാനൊന്നും മിണ്ടിയില്ല, ഞമ്മക്കുമില്ലോ ഉമ്മമാരൊക്കെ. അത് ശരിയാ. ഒരു പെണ്ണ് പഞ്ഞ് ബസ്സിലൊന്നാണ് ഛർദിച്ച് തമാസക്ക് ഒന്നോ രണ്ടോ തുള്ളി നമ്മളെ ശരീരത്തിൽ എവിടെങ്കിലും സ്പ്രേ അടിച്ച് നമുക്ക് എന്തെങ്കിലും പറയാൻ പറ്റും? പറ്റൂല. ഞാൻ ബസ് കയറി ആ പെണ്ണുങ്ങളെ മുഖത്തേക്ക് നോക്കലില്ല, കണ്ണില്ലാത്തോണ്ട്. ഓ പറയണാക്കും അല്ലേ കാഴ്ചയാണ്. പക്ഷെ ഇനിയിലേറെ നല്ലൊരു കണ്ടക്ടർ കേട്ടോ, ആ കണ്ടക്ടർ ഓടി വന്നിട്ട് ഈ ഛർദിച്ച പെണ്ണിനോട് പറഞ്ഞു കേട്ടോ, കണ്ടക്ടർ ഓടി വന്ന് കനീവോടെ ചൊല്ലിടുന്ന് കഴുകിടാം കുണ്ടികടവിൽ വെള്ളമുണ്ടെന്ന്, കഷ്ടം കുളിയും കഴിഞ്ഞു മെല്ലെ പോയിടാം എന്ന്. കണ്ടക്ടർ ഓടി വന്ന് കനീവോടെ ചൊല്ലിടുന്ന് കഴുകിടാം കുണ്ടികടവിൽ വെള്ളമുണ്ടെന്ന്, കഷ്ടം കുളിയും കഴിഞ്ഞു വെല്ലെ പോയിടാം എന്ത്. കണ്ടക്ടർ ഓടി വന്നിട്ട് ഈ ഛർദിച്ച പെണ്ണിനോട് പറഞ്ഞ അമ്മായി ഞങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടണ്ട, ബേജാറാകണ്ട, ഓരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, ഞങ്ങളെ ഭാഗത്ത് ഞാനുണ്ട്. നിങ്ങൾക്ക് ഇനി ഛർദിക്കണം തോന്നുകയാണെങ്കിൽ നമ്മളെ ബസ്സിന്റെ ഉള്ളിൽ കുണ്ടിയുടെ വെത്തോളം ഛർദിച്ചോളി, കുഴപ്പമൊന്നുമില്ല. പുറത്തേക്ക് തലയിടരുത്, ഇടരുത്, അത് അപകടമാണ്. നിങ്ങൾക്ക് തലയില്ല, ഞാൻ വളരെയധികം ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് നിങ്ങള് വേണ്ടോടത്തോളം ഛർദിച്ചോളി, അവരൊക്കെ എന്തെങ്കിലും പറഞ്ഞോട്ടെ, നമ്മള് കുണ്ടടവുക്കാണ് പോണ, അവിടെ മുമ്പത്തെ ആയിരുന്നല്ല, കുളിക്കാനും കിടക്കാനും ഒക്കെ സൗകര്യമുണ്ട്. കുളിക്കാനും കിടക്കാനും കുളിക്കാനും കിടക്കാനും എന്ന് പറഞ്ഞാൽ ഈ വിചാരിച്ച ഉദ്ദേശം ഒന്നും അതിലില്ല. അതായത് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഈ തിരുടന്മാരെ ശല്യമുള്ള സ്ഥലം. തിരുടന്മാർ എന്ന് പറഞ്ഞാൽ തമിഴാണ്, മലയാളത്തിൽ പറഞ്ഞ കള്ളന്മാര്. കള്ളന്മാരെ ശല്യമുള്ളതുകൊണ്ട് ഒള്ളി ലേഡീസ് ഉള്ളെങ്കിൽ ഒറ്റക്ക് പോകില്ല. ഉള്ളിൽ ലേഡീസ് എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ, കൂട്ടത്തിൽ ആണുങ്ങളൊന്നും ഇല്ലെങ്കിൽ പെണ്ണുങ്ങൾ തനിച്ചു പോകില്ല രാത്രി 8 മണി കഴിഞ്ഞാൽ പിന്നെ. അപ്പൊ 5 മണിക്ക് അവിടുന്ന് വിടുന്ന ബസ് 8 മണിക്കാണ്. ആ കാലത്തൊക്കെ ഭയങ്കര സ്പീഡാണ് ബസ്സിനെ. രാവിലെ പോയാൽ വൈകുന്നേരത്തിനൊക്കെ ഉദ്ദേശിച്ച സ്ഥലത്ത് എത്താം. 1 റുപ്യ പോയിന്റിക്കൊക്കെ രാവിലെ ആണ് കയറിയിരുന്നാ വൈകുന്നേരത്തെ എത്തും. അത്രക്ക് സ്പീഡാണ് ആ കാലത്തൊക്കെ ബസ്. മനസ്സിലായ? അപ്പൊ രാത്രി 8 മണിക്കാണ് ഞങ്ങളെ വണ്ടി കുണ്ടുകടവിലെത്തണത്. അപ്പൊ ആ സമയത്ത് ഒറ്റക്ക് പോകണ്ട, അവിടെ കിടക്കാനുള്ള സൗകര്യം കുളിക്കാനുള്ള സൗകര്യം ഒക്കെ ചെയ്തു തരാന്ന് കണ്ടക്ടർ ആ സൗഹാർദ്ദ നിലയ്ക്ക് പറഞ്ഞാണ്. പക്ഷെ ഈ കണ്ടക്ടർ ഇവിടെ ഒന്നുള്ള ഒരു കണ്ടക്ടറുമല്ല, അല്ലല്ലേ, പാവം പയ്യനാട്ടുകാരൻ, എന്റെ നാട്ടുകാരനായിരുന്നു പാവം, മരിച്ചുപോയി കഴിഞ്ഞ പെരുന്നാരാവിന്. അങ്ങനെ പറഞ്ഞാ മതി, കാരണം തടി കേടുവരും. അതാണ് അല്ല, കണ്ടക്ടർമാരും കേട്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് വലിയൊരു സുഖമൊന്നും ഉണ്ടാവൂല, ഉണ്ടാവൂല. അപ്പൊ അതുകൊണ്ട് ഈ കണ്ടക്ടർ മരിച്ചുപോയ കണ്ടക്ടറെ പറ്റിയാണ് ഇത്രയും നേരം പറഞ്ഞത് നമ്മളതാണ്. പക്ഷേ ഈ കണ്ടക്ടർ പിന്നീട് എങ്ങോട്ട് പോയി? പോയി. ഈ പെണ്ണ് എന്തായി? എന്തായി? കുണ്ടുകടവില് പിന്നീട് എന്ത് സംഭവിച്ചു? സംഭവിച്ചു. ഇതൊന്നും ഐ ഡോണ്ട് നോ. ഏ, അതായത് ഞാൻ അറിയില്ല എന്ന് മലയാളത്തിൽ പറഞ്ഞാൽ. കാരണം എന്താന്ന് ചോദിച്ചാൽ, എന്റെ
അമ്മായി അതായത് ബാപ്പാന്റെ സിസ്റ്റർ വീട് നായരങ്ങാടിയാണ്. നായരങ്ങാടി എന്ന് പറഞ്ഞ സ്ഥലത്ത് ഞാൻ ഇറങ്ങി കുണ്ടടവുക്ക് അങ്ങോട്ട് ഞാൻ പോയിട്ടില്ല. ഇല്ല. അങ്ങനെയാണ് കുണ്ടടവിലേക്കുള്ള എന്റെ ബസ് യാത്ര സമാപിച്ചത്. കഴിഞ്ഞിട്ടും തലമുടിയാകെ നരച്ചിട്ടും പേശനുമായി നടക്കുന്നതെന്തെടി പത്തുമ്മ ഹാജിയാരെ മോളെ പടായി പത്തുമ്മ നമ്മുടെ ഹാജിയാരെ മോളെ പടായി പത്തുമ്മ പ്രായമേറെ കഴിഞ്ഞിട്ടും തലമുടിയാകെ നരച്ചിട്ടും പേശനുമായി നടക്കുന്നതെന്തെടി പത്തുമ്മ ഹാജിയാരെ മോളെ പടായി പത്തുമ്മ നമ്മുടെ ഹാജിയാരെ മോളെ പടായി പത്തുമ്മ ൻ മൊയ്തീൻ കുട്ടിയെ ആറ് മാസം പ്രേമിച്ച് ആടി പാടി അതിർമാൻ കുട്ടിയെ എട്ട് മാസം സ്നേഹിച്ച് അലുവക്കാരൻ മൊയ്തീൻ കുട്ടിയെ ആറ് മാസം പ്രേമിച്ച് ആടി പാടി അതിർമാൻ കുട്ടിയെ എട്ട് മാസം സ്നേഹിച്ച് കഷ്ടക്കാലം നിന്നെയൊടുക്കം കുണ്ടോട്ടിക്കും കെട്ടിച്ച് കഷ്ടക്കാലം നിന്നെയൊടുക്കം കുണ്ടോട്ടിക്കും കെട്ടിച്ച് കുണ്ടോട്ടിയിലെ കുണ്ടന്മാരെ എല്ലാം നീ പണി പറ്റിച്ച് ഒന്നെ പാത്തുമ്മ ഈ പോക്ക് നല്ലതി നല്ലടി പെണ്ണെ പാത്തുമ്മ നിന്റെ നാക്ക് വായിലടക്കടി പെണ്ണെ പാത്തുമ്മ പ്രായമേറെ കഴിഞ്ഞിട്ടും തലമുടിയാകെ നരച്ചിട്ടും പെശനുമായി നടക്കുന്നതെന്തടി പാത്തുമ്മ ഹാജിയാരെ മോളെ പടായി പാത്തുമ്മ നമ്മുടെ ഹാജിയാരെ മോളെ പടായി പാത്തുമ്മ കയ്യിൽ വേഗം തൂക്കി നിന്നെ സിനിമ ഹാളിൽ കണ്ടല്ലോ
ശമേന്റടിക്കണ പിള്ളേരൊപ്പം കുണുങ്ങി നിൽക്കണമുണ്ടല്ലോ. കയ്യില് വേഗം തൂക്കി നിന്നെ സിനിമ ഹാളിൽ കണ്ടല്ലോ. കമന്റടിക്കണ പിള്ളേരൊപ്പം കുണുങ്ങി നിൽക്കണമുണ്ടല്ലോ. പ്രായം എത്തിരയായി എന്നത് വാടെ നീ മറന്നല്ലോ. പ്രായം എത്തിരയായി എന്നത് വാടെ നീ മറന്നല്ലോ. മധുര പതിനേഴിൻ ഗമകാട്ടാൻ നാൽപ്പത്തഞ്ച് തികഞ്ഞല്ലോ. ഒരെ പാത്തുമ്മ ഈ പോക്ക് നല്ലതി നല്ലടി പെണ്ണെ പാത്തുമ്മ, നിന്റെ നാക്ക് വായിലടക്കടി പെണ്ണെ പാത്തുമ്മ. പ്രായമേറെ കഴിഞ്ഞിട്ടും തലമുടിയാകെ നരച്ചിട്ടും പേശനുമായി നടക്കും എന്തടി പാത്തുമ്മ. ആദിയാര മോളെ പാടായി പാത്തുമ്മ, നമ്മള ആദിയാര മോളെ പാടായി പാത്തുമ്മ. പ്രായമേറെ കഴിഞ്ഞിട്ടും തലമുടിയാകെ നരച്ചിട്ടും പേശനുമായി നടക്കും എന്തടി പാത്തുമ്മ. ആദിയാര മോളെ പാടായി പാത്തുമ്മ, നമ്മൾ ഹാജിയാര മോളെ പാടായി പാത്തുമ്മ, നമ്മൾ ഹാജിയാര മോളെ പാടായി പാത്തുമ്മ.